നമസ്കാരം. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി, ദിവസം ഒന്ന് കഴിഞ്ഞിട്ടും നടൻ സിദ്ദിഖ് കാണാമറയത്ത്. നടന് എവിടെയെന്നറിയാതെ പോലീസ് ഇരുട്ടിൽ തപ്പുകയാണ്. സുപ്രീംകോടതി കൂടി മുൻകൂർ ജാമ്യം പരിഗണിക്കട്ടെ എന്ന വിശാല മനസ്കഥ കാട്ടുകയാണോ പോലീസ്? അറസ്റ്റിന് തടസ്സമൊന്നുമില്ലാതിരിക്കെ പോലീസിന്റെ കയ്യകലത്തുണ്ടായിരുന്നു ഇന്നലെ വരെ സിദ്ദിഖ്. ബലാത്സംഗ പരാതികളിൽ ഈ മെല്ലെപ്പോക്കാണോ പോലീസിന്റെ നയം? ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നു. സിദ്ദിഖ് എവിടെ? പോലീസ് ഇരുട്ടിൽ തപ്പുന്നോ? അറസ്റ്റ് ഒഴിവാക്കാൻ സമ്മർദ്ദമുണ്ടോ? ഒളിച്ചിരിക്കുന്നത് എന്തിനാണ്? ഈ ചർച്ചയിൽ രാഹുൽ ഈശ്വർ, അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ, അഡ്വക്കേറ്റ് ടി ബി മിനീഷ്, റെജി ലൂക്കോസ് എന്നിവർ. ആദ്യം അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ. വളരെ പ്രധാനപ്പെട്ട ഒരു അഭിഭാഷക സ്ഥാപനമാണ് സുപ്രീം കോടതിയിൽ നിയമപോരാട്ടം നടത്തുക റോത്തഗി ഫേംസ്. വെള്ളിയാഴ്ച തന്നെ സുപ്രീം കോടതിയിൽ ഈ അപേക്ഷ പരിഗണിക്കാനുള്ള നീക്കം നടത്തുന്നു എന്നുള്ളതാണ് ഡൽഹിയിൽ നിന്നുള്ള ഏറ്റവും ഒടുവിലത്തെ വാർത്തകൾ. അതുവരെയും കേരള പോലീസ്, അതായത് സുപ്രീം കോടതി ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ എന്ത് പറയുന്നു എന്നതുവരെയും കാത്തിരിക്കും എന്ന് വേണമോ ഇപ്പോൾ മനസ്സിലാക്കാൻ? പോലീസിന് വേണമെങ്കിൽ നേരത്തെ സിദ്ദിഖിന്റെ അറസ്റ്റ് നടത്താമായിരുന്നു. ഞാൻ ഇന്നത്തെ ദിവസത്തിനും ഇന്നലത്തെ ദിവസത്തിനും ഒന്നും നിയമപരമായി ഒരു വ്യത്യാസവും കാണുന്നില്ല. നോട്ട് ടു അറസ്റ്റ് ഓർഡറിന് വേണ്ടി ഒരു ഘട്ടത്തിലും സിദ്ദിഖ് ഒരു കോടതിയോടും ആവശ്യപ്പെട്ടിട്ടില്ല, അങ്ങനെ ഒരു ഉത്തരവ് വാങ്ങിച്ചിട്ടില്ല. ഉത്തരവ് വാങ്ങിച്ചിട്ടില്ല എന്നുള്ളത് മാറ്റി നിർത്തിയാൽ പോലും അങ്ങനെ ചോദിച്ചിട്ട് പോലുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്യപ്പെടില്ല എന്ന് ഏറെക്കുറെ പ്രതിക്ക് നല്ല ഉറപ്പായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഞാൻ ഇതിനകത്ത് ഏതെങ്കിലും ഒരു അഭിഭാഷകനായിട്ടോ അല്ലെങ്കിൽ ഇതിനകത്തൊരു പക്ഷം പിടിച്ചുകൊണ്ടോ പറയുകയല്ല. നമ്മുടെ നാട്ടിൽ എന്തുമാത്രം കേസുകൾ നമ്മൾ കാണുന്നുണ്ട്. ഞങ്ങൾ അഭിഭാഷകർ തന്നെ എത്രയോ പ്രതികളുടെ ദയനീയാവസ്ഥ കാണുന്നുണ്ട്. അവർ ഒരു ദിവസം നീട്ടിച്ചോദിച്ചാൽ കിട്ടാത്ത കേരള പോലീസിൽ നിന്നാണ് ഈ മാഗ്നാനിമിറ്റി, ഈ മഹാമനസ്കത ചില പ്രതികൾക്ക് മാത്രമായി കിട്ടുന്നത്. ചില കേസുകളിൽ മുൻകൂർ ജാമ്യാപേക്ഷ അനുവദിക്കുമ്പോൾ അതിനെതിരെ അപ്പീൽ ഫയൽ ചെയ്യേണ്ട എന്ന് തീരുമാനിക്കുന്നതും ഇതേ മഹാമനസ്കതയാണ്, വിശാല മനസ്കതയാണ്. ഈ വിശാല മനസ്കത ചില ആളുകളോട് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ, മറ്റ് ചില ആളുകളോട് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. ഈ വിശാല മനസ്കത കൊണ്ട് കേസിന് സംഭവിക്കുന്ന അപകടം എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവണമെങ്കിൽ ജനതയ്ക്ക്, ഈ ജനതയ്ക്ക് നല്ല ഓർമ്മശക്തി വേണം. ട്രയൽ സ്റ്റേജിലെത്തുമ്പോൾ ഗോൾഡൻ അവേഴ്സ് പാഴാക്കിക്കൊണ്ട് തെളിവ് ശേഖരണം വൈകിപ്പിച്ചതിനും ചോദ്യം ചെയ്യൽ വൈകിപ്പിച്ചതിനും ട്രയൽ സ്റ്റേജിൽ പ്രതിഭാഗം അഭിഭാഷകരുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ പോലീസ് ഉദ്യോഗസ്ഥർ വെള്ളം കുടിക്കുന്നതും ആ കേസന്വേഷണത്തിൻ്റെ എല്ലാ മെറിറ്റും ഇല്ലാതാക്കുന്ന തരത്തിൽ ട്രയൽ മുമ്പോട്ട് പോകുന്നതിനും പ്രതിഭാഗത്തിന് സഹായകമാകുന്ന തരത്തിലുള്ള ഒരു നിലപാടായിരിക്കും ഏത് കേസിലും. ഞാൻ ഈ കേസിൻ്റെ മെറിറ്റിനെ പറ്റിയല്ല പറയുന്നത്, ഏത് കേസിലും ഇത്തരം ഗോൾഡൻ അവേഴ്സ് നഷ്ടപ്പെടുത്തിയ കേസുകളിലെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ പിടിക്കണമെങ്കിൽ പിടിക്കാൻ കേരള പോലീസിന് അറിയാം, അങ്ങനെ പിടിച്ച ചരിത്രമുണ്ട്. ഈ കേസിൽ ആ ചരിത്രം ആവർത്തിക്കുന്നില്ല. യെസ്, അതാണ് ദുരൂഹം. ശ്രീ രാഹുൽ ഈശ്വർ, സിദ്ദിഖ് ഈ നടീനടന്മാരുടെ സംഘടനയായ AMMA ജനറൽ സെക്രട്ടറി ആയിരുന്നു കഴിഞ്ഞ മാസം വരെ. കഴിഞ്ഞ 40 വർഷമായി മലയാള സിനിമാ മേഖലയിലുള്ള ആളാണ്, പൊതുസമൂഹത്തിന് അത്രയും പരിചിതനായിട്ടുള്ള ആളാണ്. എന്ന് മാത്രമല്ല പല ഗീർവാണങ്ങളും നടത്തിയിട്ടുണ്ട്. ഒരു ലൈംഗിക പീഡനം ഉണ്ടായാൽ, ഒരു മോശം പ്രതികരണം ഉണ്ടായാൽ അപ്പോൾ തന്നെ മുഖത്തടിക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള ആളാണ് അദ്ദേഹം. പ്രതി ആരാണെങ്കിലും അറസ്റ്റ് ഉണ്ടാവണമെന്ന് ഈ കഴിഞ്ഞ ഒരു മാസം മുൻപ് പോലും വാർത്താ സമ്മേളനം നടത്തി ആവശ്യപ്പെട്ടിട്ടുള്ള ആളാണ് അദ്ദേഹം. എന്നിരിക്കെ ഇവിടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി നിരാകരിച്ചിട്ട് പോലും നിയമത്തിന് വഴങ്ങാൻ, ഒരു അറസ്റ്റിനെ നേരിടാൻ എന്തുകൊണ്ടാണ് സിദ്ദിഖ് തയ്യാറാകാതിരിക്കുന്നത്? എങ്ങോട്ടാണ് ഈ ഒളിച്ചോടുന്നത്? ഇങ്ങനെ നിയമത്തിന് വഴങ്ങാതെ ഒളിച്ചോടുക എന്നുള്ളത് ഒരു പൗരനെ സംബന്ധിച്ച് നല്ല കാര്യമാണോ? അദ്ദേഹം ഒളിച്ചോടുകയല്ലോ, സുപ്രീം കോടതിയിലേക്കല്ലേ അദ്ദേഹം പോകുന്നത്? മുകുൾ രോഹത്തഗി പോലെ സുപ്രീം കോടതിയിലേക്കല്ലേ അദ്ദേഹം പോകുന്നത്? രോഹത്തഗി പോലെ സുപ്രീം കോടതിയിലേക്കല്ലേ അദ്ദേഹം പോകുന്നത്? കേൾക്കാം, പക്ഷെ രണ്ടു തവണ കേൾക്കുന്നു, എന്താണോ എന്നറിയില്ല. അദ്ദേഹം സുപ്രീം കോടതിയിലേക്കല്ലേ പോയത്? അത് ഏതർത്ഥത്തിലാണ് ഒളിച്ചോട്ടമായി? നമ്മൾ കണക്കാക്കുന്നത്? രണ്ട്, കോടതി വിധിയുടെ വരികളിൽ തന്നെ വായിച്ചുകൊണ്ട് ഞാൻ തുടങ്ങാം. അതായത്, ഒബ്സർവേഷൻസ് മെയ്ഡ് ഇൻ ദിസ് ഓർഡർ ആർ ഓൺലി ഫോർ ദി പർപ്പസ് ഓഫ് കൺസിഡറിംഗ് ദി ആപ്ലിക്കേഷൻ ഷാൽ നോട്ട് ബി കൺസ്ട്രൂഡ് ആസ് എക്സ്പ്രഷൻസ് ഓഫ് മെറിറ്റ്സ് ഓഫ് ദി കേസ്.
ഇത് കേസിന്റെ മെറിറ്റിനെ കുറിച്ചല്ല ഞങ്ങൾ പറയുന്നത്, കേസിന്റെ മെറിറ്റിനെ കുറിച്ച് ഞങ്ങൾ കടക്കുന്നില്ല. ഇത് കുറ്റക്കാരനാണ്, അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. അത് ഇന്നലെയും പറഞ്ഞതാണ്, കസ്റ്റോഡിയൽ ഇൻട്രോഗേഷൻ ആവശ്യമുള്ള ഒരു കേസാണ് എന്ന് കോടതി തന്നെ കണ്ടിട്ടുള്ള ഒരു കേസിൽ എന്തുകൊണ്ടാണ് അന്വേഷണ സംഘം ഈ പ്രതിയെ പിടിക്കാത്തത്, അറസ്റ്റ് ചെയ്യാത്തത്, തുടർന്നുള്ള നിയമ നടപടികൾ നീക്കാത്തത് എന്നുള്ളതാണ് പ്രശ്നം. പിടികൊടുക്കാതെ ഇയാൾ എന്തിനാണ് ഓടിപ്പോകുന്നത് എന്നുള്ളതാണ് അടുത്ത പ്രശ്നം. എന്തോ ചെറിയ പ്രശ്നമുണ്ട് എന്ന് തോന്നുന്നു, ഞാനത് പരിഹരിച്ചതിന് ശേഷം മടങ്ങിയെത്താം. അടുക്കെ ടി ബി മിനി മുൻകൂർ ജാമ്യാപേക്ഷ നിരാകരിച്ചുകൊണ്ട് വളരെ രൂക്ഷമായ പരാമർശങ്ങൾ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ഇന്നലെ നടത്തുകയുണ്ടായി. പ്രമാദമായ പല കേസുകളും കോർട്ട് ചെയ്യുകയുണ്ടായി. ഡിഫമേഷൻ ഇരക്കുണ്ടാക്കുന്ന വിധത്തിൽ പെരുമാറുന്നതിനെതിരെ മുന്നറിയിപ്പ് കൊടുക്കുകയുണ്ടായി കോടതി. ഇതൊക്കെ കഴിഞ്ഞിട്ടും കേരള പോലീസിന് ഇത്രയൊക്കെ സമയമുണ്ടായിട്ടും എന്തുകൊണ്ടാണ് സിദ്ദിഖിനെ പിടിക്കാൻ കഴിയാത്തത്? അത് പിടിക്കാൻ കഴിയാത്തതാണോ അതോ പിടിക്കേണ്ട എന്ന് വെക്കുന്നതാണോ? പിടിക്കണ്ടാന്ന് വെക്കുന്നതാ. കേരള പോലീസ് അങ്ങനെ മിടുക്കില്ലാത്ത ആൾക്കാരൊന്നും അല്ലല്ലോ, നമുക്ക് നല്ലതായിട്ട് അറിയാം. ദിലീപിനെ പിടിച്ചെങ്ങനെയാണ് ഈ കേസ്? ഇത്ര ദിവസമായിട്ട് ഇപ്പം ഞാൻ കവിയൂർ പൊന്നമ്മയുടെ സംസ്കാര പരിപാടികളായിട്ട് നിന്ന് ഇപ്പോൾ അവിടെ അദ്ദേഹം ഉണ്ടായിരുന്നു, ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ ഒരു തരത്തിലും ചോദ്യം ചെയ്യാൻ വിളിച്ച ചോദ്യം ചെയ്ത് വിടുകയെങ്കിലും ചെയ്യണ്ടേ, ശരി ചോദ്യം ചെയ്ത് വിടാം. ചോദ്യം ചെയ്യാൻ പോലും എസ് ഐ ടി വിളിച്ചില്ല. എസ് ഐ ടി ഞാൻ ഇതിൽ കാണുന്നത് എസ് ഐ ടി ഒക്കെ ഈ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത് ഇപ്പോൾ സ്ത്രീകളാവുമ്പോൾ സ്ത്രീകളുടെ കേസിൽ സ്ത്രീകൾ തന്നെ അന്വേഷിക്കണം, സ്ത്രീകളുടെ കേസ് സ്ത്രീകൾ തന്നെ ഹിയർ ചെയ്യണം, ട്രയൽ നടത്തണം എന്നൊക്കെയുള്ള നമ്മളുടെ ഒരു തെറ്റായ ധാരണയാണ് എന്നാണ് ഞാനിപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ സ്ഥിരമായി ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഇപ്പം ഇന്നലെ, ഇപ്പം ഞാൻ ഇന്നലെയൊക്കെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ സിദ്ദിഖ് ഇന്നലെ തന്നെ പോയി എന്നായിരുന്നു. പക്ഷെ ഇന്നത്തേക്ക് ചിത്രം മാറുകയാണ്, ഇന്ന് വെളുപ്പിന് 3 മണിക്കാണ് സിദ്ദിഖ് പോയേക്കണത്. അപ്പോൾ സിദ്ദിഖ് ആ വീട്ടിലുണ്ടായിരുന്നു. സിദ്ദിഖിൻ്റെ വീട്ടിൽ പോയിട്ട് യഥാർത്ഥത്തിൽ പോലീസ് അന്വേഷിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു റിപ്പോർട്ട്. അവിടെ പുറത്തു പോയിട്ട് ഗേറ്റ് അടച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയേണ്ട കാര്യമില്ല. കാരണം അപ്പോൾ അതൊരു ധാരണപ്പുറത്ത് കാര്യങ്ങൾ ചെയ്യുന്നതാണെന്ന് നമ്മൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. പോട്ടെ, ഒന്ന് സുപ്രീം കോടതിയൊക്കെ പോയി നോക്കട്ടെ, കിട്ടുകയാണെങ്കിൽ നമ്മൾ അങ്ങനെ ഒരാൾ ഉപദ്രവിക്കേണ്ടല്ല എന്ന നിലയിലുള്ള ഒരു ധാരണ തീർച്ചയായിട്ടും. കാരണം അയാൾ അത്രയധികം ഹോൾഡുള്ള ഒരു വ്യക്തിയാണ്. ഇപ്പോൾ ഹരീഷ് അതിൽ പറഞ്ഞ ഈ ക്രിമിനൽ ട്രയൽ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എവിഡൻസ് ഇപ്പം ഇത്രയും വൈകിയ ഒരു പരാതിയാണ്, തെളിവില്ല എന്ന് തന്നെ കരുതും. പക്ഷേ ഇത്തരം കേസുകളിൽ ഞാൻ എൻ്റെ ഇപ്പോൾ ഞാൻ നടി ആക്രമിച്ച കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ആയിട്ടുള്ള സാറ് പറയും, ഈ നടി ആക്രമിച്ച കേസിന് ഒരു ദൈവത്തിൻ്റെ കയ്യൊപ്പുണ്ടെന്ന് പറയും. ഞാനതിൽ പറയും പ്രകൃതിയുടെ കയ്യൊപ്പുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഏത് ഘട്ടത്തിലും ആ വിക്റ്റിമിനെ സംരക്ഷിക്കുന്ന ഒരു കവചം സൊസൈറ്റിയിലെല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും വലിയ വിഭാഗം ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും യഥാർത്ഥ പ്രൊട്ടക്ഷൻ കിട്ടേണ്ട സ്ഥലങ്ങളിൽ നിന്നൊന്നും കിട്ടുന്നില്ല. സ്വാഭാവികമായും ഈ പ്രൊട്ടക്ഷൻ എവിടെ നിന്ന് കിട്ടും? ആ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന കാര്യത്തിൽ തെളിവുകൾ നമ്മൾക്ക് കൊണ്ടുതരുന്ന ഒരു രീതിയുണ്ട്, അത് തന്നെയാണ് ഈ കേസിലും ഉണ്ടാവുക. പക്ഷേ ഹരീഷ് പറഞ്ഞ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യം, വിലേറ്റഡായിട്ടുള്ള ഈ ഘട്ടത്തിലും ഉള്ള തെളിവുകൾ കളക്ട് ചെയ്യുന്നതിന് പോലും ശ്രമിക്കാതെ പ്രതിയെ രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ ഉള്ള തെളിവുകൾ പരിശോധിക്കേണ്ടതുണ്ട്. ഞാൻ അതിലേക്ക് വരാം. അങ്ങനെ പോലീസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് പരിശോധിക്കാം. അതിനു മുൻപ് ശ്രീ രാഹുൽ ഈശ്വർ, നിയമത്തിന് വഴങ്ങുക എന്നുള്ളത് നിയമമനുസരിക്കുന്ന ഏത് ഇന്ത്യൻ പൗരന്റെയും ബാധ്യതയാണ്. അവിടെയാണ് എൻ്റെ ചോദ്യം, എന്തുകൊണ്ടാണ് നിയമത്തിന് സിദ്ദിഖ് വഴങ്ങാതിരിക്കുന്നത് എന്നുള്ളതാണ്. അദ്ദേഹം ഇന്നലെ മുൻകൂർ ജാമ്യാപേക്ഷ നിരസിച്ച ഘട്ടത്തിൽ എറണാകുളത്ത് നിന്ന് മുങ്ങേണ്ട കാര്യമുണ്ടോ? അദ്ദേഹത്തിൻ്റെ 2 വീട്ടിലും അദ്ദേഹമില്ല, ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഇന്ന് ഫോൺ റിങ്ങുണ്ട് ചില സമയത്ത് എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് അദ്ദേഹം അറസ്റ്റിന് വഴങ്ങാത്തത്? അതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. ബാക്കി പിന്നെ അഭിലാഷ്, രണ്ട് കാര്യങ്ങളാണ്. പലപ്പോഴും ഈ അറസ്റ്റ് ചെയ്യുന്ന എന്തിനാണെന്ന് വിജയബാബുവിന്റെ കേസിൽ കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്.
പോലീസ് കോടതിയിൽ ചെന്ന് വിജയബാബുവിനെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോ മീഡിയക്കാരെ കാണിക്കാനല്ലേ എന്ന് കോടതി ചോദിക്കുകയുണ്ടായി. നാട്ടുകാരുടെ വേറെ ഒരു കേസ് ഉദാഹരിക്കേണ്ട, ഇത് തന്നെയാണ് എല്ലാ കേസിലും സംഭവിക്കുന്നത്. അതായത് എല്ലാവർക്കും മുൻകൂർ ജാമ്യം നിരസിച്ചുകൊണ്ട് കോടതി തന്നെ, ഹൈക്കോടതിയല്ലേ പറഞ്ഞത് കസ്റ്റോഡിയൽ ഇന്ററോഗേഷൻ വേണം ആവശ്യമുള്ള കേസാണ്, ഈ കാര്യത്തിൽ കോടതിയുടെ വിവേചനാധികാരം ഉപയോഗിച്ച് ജാമ്യം കൊടുക്കാൻ പറ്റില്ലെന്ന്. അദ്ദേഹത്തിന് സുപ്രീം കോടതിയിൽ പോകാൻ റൈറ്റ് ഉണ്ടല്ലോ. കസ്റ്റോഡിയൽ ഇന്ററോഗേഷൻ ആവശ്യമുള്ള ഒരു വിഷയമാണ് ഇത്. ഈ കേസ്, ഈ കേസിന്റെ ഗ്രാവിറ്റി അതാണ് എന്ന് ഹൈക്കോടതി പറഞ്ഞിട്ട് ആ കേസിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ വേറെ ഏതെങ്കിലും കേസിന്റെ കാര്യം പറയേണ്ട കാര്യമില്ല. ആ കേസിന്റെ കാര്യം തന്നെയാണ് പറയുന്നത്. അതായത് 4 തവണയോളം മൊഴി മാറ്റിയ, വെർബൽ അബ്യൂസ് ഫിസിക്കൽ റേപ്പ് ആയി മാറിയ കേസിൽ, ബാക്കി 14 പേർക്കെതിരെ പരാതിയുള്ള കേസിൽ, ചൈനയിൽ നിന്ന് നഗ്ന ചിത്രം എടുത്തതിന് പുറത്താക്കപ്പെട്ട പരാതിക്കാരിയുടെ പശ്ചാത്തലമുള്ള കേസിൽ ശ്രീ സിദ്ദിഖിന് ഈ കാര്യങ്ങളെല്ലാം ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് സിദ്ദിഖിന് യാതൊരു ക്രിമിനൽ ആന്റിസിഡൻസും ഇല്ല. എന്നാൽ പരാതിക്കാരിക്കെതിരെ ഇത്തരത്തിലുള്ള രേഖപ്പെടുത്തലുകൾ വരെ പലപ്പോഴും പൊതുമാധ്യമങ്ങൾ അടക്കമുണ്ട്. രാമൻപിള്ള അസോസിയേറ്റ്സ് ഹൈക്കോടതിയിൽ വാദിച്ച കാര്യമല്ലേ ശ്രീ രാഹുൽ ഈശ്വർ? എന്നിട്ട് എന്താണ് കേരള ഹൈക്കോടതിക്ക് അത് ബോധ്യമാവാത്തത്? ഇമാതിരി ഇമാതിരിസം ഇനി മേലാൽ പറയരുതെന്നല്ലേ കോടതി പറഞ്ഞത്? നേരാൾ പറയുന്നതല്ല, കോടതിക്ക് മറ്റൊരു സമീപനമായിരുന്നു. അതിനെ കോടതിക്ക് മറ്റൊരു സമീപനം, കോടതിക്ക് നിയമത്തിന്റെ സമീപനമേ പറ്റൂ. കോടതി നിയമമനുസരിച്ച് സ്ഥാപനമാണ്, നിയമത്തിന്റെ സമീപനം. ഒരു കേസിൽ ഒരാൾ പരാതി കൊടുത്താൽ ആ പരാതിക്കാരിയെ വ്യക്തിഹത്യ ചെയ്യരുത് എന്നാണ്. അത് വളരെ 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 വ്യക്തമായി, വളരെ വളരെ വ്യക്തമായി കോടതി പറഞ്ഞ കാര്യമാണ്. അല്ല അഭിലാഷ്, എങ്ങനെയാണത് വ്യക്തിഹത്യയാകുന്നത്? ആ വ്യക്തിക്കെതിരെ 10-30 പെൺകുട്ടികൾ പരാതി കൊടുക്കുകയും ചൈനയിൽ നിന്ന് പുറത്താക്കിയെന്ന വസ്തുത ഞാൻ ടിവിയിൽ പറഞ്ഞു, അത് വ്യക്തിഹത്യയാവുമോ? അഭിലാഷ് അറിഞ്ഞിരിക്കണം, ട്രൂത്ത് ഈസ് എ ഡിഫൻസ് അഗൈൻസ്റ്റ് ഡിഫമേഷൻ. വിദ്യാഭ്യാസ സ്ഥാപനം അവരുടെ വിദ്യാർത്ഥി കാലത്ത് പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ പുറത്താക്കപ്പെട്ട ഒരു വിദ്യാർത്ഥിനിയായ ഒരു വ്യക്തി റേപ്പ് ചെയ്യപ്പെടാം എന്നുള്ളതാണോ? അവർക്ക് റേപ്പ് ചെയ്യപ്പെടാൻ സാധാരണ പൗരന്മാർക്ക് കിട്ടുന്ന ഒരു ആനുകൂല്യവും കൊടുക്കാൻ പാടില്ല എന്നാണോ? ആരുമാവട്ടെ, അതുകൊണ്ടാണല്ലോ പോലും കോട്ട് ചെയ്തുകൊണ്ട് കോടതി പറഞ്ഞത്. ആരുമാവട്ടെ, അവർ അനീതിക്കിരയായാൽ നിയമമനുസരിച്ച് എന്തൊക്കെ അവകാശങ്ങളുണ്ടോ അതൊക്കെ പാലിക്കപ്പെടണം. അവിടെ ഈ വ്യക്തിയെ വ്യക്തിഹത്യ ചെയ്യുന്നത് കൊണ്ട് എന്താണ് ഗുണം? ഇത് കേൾക്കുന്നവർക്ക് തോന്നുന്നു വേറെ ഏതോ കാലഘട്ടത്തിലാണെന്ന്. ഈ പറയുന്ന 2016 തന്നെയാണ് ആ കുട്ടിയെ ചൈനയിന്ന് പുറത്താക്കിയത്. അതിന്റെ രേഖകളാണ് ആ പരാതിയിൽ. ഈ വ്യക്തിക്കെതിരെ എന്തൊക്കെ മാലിന്യങ്ങൾ അല്ലെങ്കിൽ എത്ര മലിനമാണ് ചില കാര്യങ്ങളെന്ന് അവരുടെ സഹപാഠികൾ എഴുതിയിട്ടുണ്ട്. സഹപാഠികളുടെ വളരെ വിശദമായ പരാതിയും അതിൽ 30 പേര് ഒപ്പിട്ട കോപ്പിയും എന്റെ ഇരിപ്പുണ്ട്. യൂണിവേഴ്സിറ്റിയുടെ കാര്യങ്ങൾ ഇരിപ്പുണ്ട്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ അപ്രോച്ച് ചെയ്തു. ഇത്തരം കാര്യങ്ങളെല്ലാം ഹൈക്കോടതിയിലും ചൂണ്ടിക്കാട്ടിയിരുന്നു. അതായത് ക്രെഡിബിലിറ്റിയെ കുറിച്ച് ചൂണ്ടിക്കാട്ടിയിരുന്നു, ബാക്കി 14 പേർക്കെതിരെ പരാതി കൊടുത്ത പശ്ചാത്തലം ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ പൊതുസമൂഹമെങ്കിലും അറിഞ്ഞിരിക്കേണ്ടതല്ലേ? അപ്പൊ അത് ട്രയലിന്റെ സ്റ്റേജിൽ തീർച്ചയായിട്ടും വരും. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ട്രയലിന്റെ ഈ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ഒന്നുകൂടി വേണമെങ്കിൽ ചർച്ച ചെയ്യാം. പക്ഷേ കോടതി, ഞാൻ ഇന്നലെ വായിച്ചതാണ്, എല്ലാ ദിവസവും ഒരേ കാര്യം തന്നെ. താങ്കൾ ഉന്നയിച്ച വാദം കോടതിയിൽ ഉന്നയിക്കപ്പെട്ടതാണെന്നും കോടതി അതിന് വളരെ നിശിതമായ ഭാഷയിൽ, ദ ലേൺഡ് സീനിയർ കൗൺസിൽ ഫോർ ദ പെറ്റിഷണർ ഹാഡ് ഓൾസോ ക്യാരക്ടറൈസ്ഡ് ദ സർവൈവർ ആസ് ആൻ ഔട്ട്സ്പോക്കൻ ആൻഡ് വോസിഫറസ് ലേഡി ഹൂ ഹാസ് മേഡ്, താങ്കൾ പറഞ്ഞ കാര്യം, ഹൂ ഹാസ് മേഡ് അൺസബ്സ്റ്റാൻഷ്യേറ്റഡ് അലീഗേഷൻസ് അഗൈൻസ്റ്റ് 14 മെൻ എന്ന് പറഞ്ഞതിന് ശേഷം കോടതി പറയുന്നത്, ദേർഫോർ ഹർ കംപ്ലൈന്റ് ലാക്സ് ക്രെഡിബിലിറ്റി എന്ന് പറയുന്ന വാദത്തെ കോടതി പ്രതികരിക്കുന്നത്, ദ സബ്മിഷൻ ഈസ് അൺവാറണ്ടഡ് ആൻഡ് റിഫ്ലക്ട്സ് ആൻ അൺചാരിറ്റബിൾ വ്യൂ ഓഫ് ദ സർവൈവേഴ്സ് സർക്കംസ്റ്റാൻസസ് of sexual assault are not reflections of her character but rather than an indication of her suffering. ഇന്നലെ കോടതി പറഞ്ഞ കാര്യമാണ്. താങ്കൾ പറഞ്ഞ ഈ വാദങ്ങളെല്ലാം കോടതി പരിശോധിച്ച് തള്ളിക്കളഞ്ഞതും അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞതുമാണ്. എന്ത് ചൈനയിൽ നിന്ന് പുറത്താക്കി എന്ന് പറയുന്ന കാര്യം, ചൈനയിൽ നിന്ന് പുറത്താക്കുകയാണ് സത്യം, ജനങ്ങളെ പുറത്താക്കിയ ഒരാൾ മാനഭംഗം ഒരു സാധ്യതയും അങ്ങനെ പരാതി വന്നുകഴിഞ്ഞാൽ അത് പരിഗണിക്കണമെന്നാണോ? അതിലെവിടെയാണ് അതിലെവിടെയാണ് ഈ പരാതിയുമായി ബന്ധപ്പെട്ട കാര്യം? ഡോക്യുമെന്റ്സ് വെച്ച് ജനങ്ങൾ അറിയട്ടെ. എത്ര ദിവസമായി പറയുന്നുണ്ട് രാഹുൽ ഈശ്വര, ഇത് സത്യമല്ലേ? ഇത് എത്ര ദിവസമായി പറയുന്നത്? ഇതിലൊക്കെ എന്താണ്? ഒരു സെക്കൻഡ്, ഒരു സെക്കൻഡ്, അല്ല ഞാൻ ഇനി ബാക്കി സിദ്ദിഖിനെതിരെ ഉള്ള തെളിവുകളിലേക്ക് ഒറിജിനൽ ഡോക്യുമെന്റ് അല്ലേ? അത് ഒറിജിനൽ ആണോ അല്ലാത്തതാണോ ഞാൻ എങ്ങനെ അറിയും? നഗ്ന വീഡിയോ എടുത്തതല്ലേ പുറത്താക്കിയത്?
അങ്ങനെ അങ്ങനെ ഏതെങ്കിലും അലിഗേഷൻസിന്റെ പേരിൽ പുറത്താക്കപ്പെട്ട ഒരാൾ റേപ്പ് ചെയ്യപ്പെട്ടാൽ അവരുടെ പരാതി പരിഗണിക്കാൻ പാടില്ലേ? അവരുടെ പരാതിയിൽ പോലീസ് ആക്ട് ചെയ്യണ്ടേ? അവരെ റേപ്പ് ചെയ്ത ആൾക്ക് എന്തെങ്കിലും പ്രത്യേക അവകാശം കൊടുക്കണോ? ഇനി അഭിലാഷ, ഞാൻ ഒരു വരി മാത്രം. ഇതുവരെ അഭിലാഷ് സിദ്ദിഖ് വേട്ടക്കാരനായിരുന്നു, പരാതിക്കാരിയെ കുറിച്ച് പറയുമ്പോൾ അത് അലിഗേഷനായി മാറി അല്ലേ? ഒരു യൂണിവേഴ്സിറ്റിയുടെ കണ്ടെത്തൽ പരാതിക്കാരിയെ കുറിച്ച് പറഞ്ഞ അലിഗേഷൻ പരമമായ സത്യമാണെന്ന് ആയിക്കോട്ടെ രാഹുൽ ഈശ്വർ, അങ്ങനെ അങ്ങനെ നടപടി ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഡിസിപ്ലിനറി ആക്ഷൻ നേരിട്ട ഒരാളെ റേപ്പ് ചെയ്തേ കാര്യത്തിൽ ഏത് തരത്തിലുള്ള യുക്തിയാണ് ബാധകമാവുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തൊക്കെയാണ് അഭിലാഷ് മോഹനെ എനിക്ക് വിശ്വാസമാണ്, 2016 ഈ വ്യക്തിയെ പുറത്താക്കി എന്ന ഈ ഡോക്യുമെന്റ് ശരിയല്ലെന്ന് അഭിലാഷ് പറഞ്ഞു. ശരിയല്ലെന്ന് പറയുന്നില്ലേ? എന്റെ വാദം അതല്ല, ശരിയല്ലെന്ന് ഞാൻ പറയുന്നില്ല. ശരിയായിരിക്കും, രാഹുൽ ഈശ്വറിന്റെ രാഹുൽ ഈശ്വറിന്റെ കയ്യിലുള്ള ഡോക്യുമെന്റ് ആയിക്കൊള്ളട്ടെ. അതുകൊണ്ട് എന്താണ് ഈ കേസിൽ എന്നുള്ളതാണ് എന്റെ ചോദ്യം. അതുകൊണ്ട് എന്താണ് സവിശേഷത എന്നുള്ളതാണ് എന്റെ ചോദ്യം. അഡ്വക്കേറ്റ് ടി ബി മിനി, ഇവിടെ ഇപ്പോ ഇത് ഇരയുടെ അതല്ലെങ്കിൽ ഈ സർവൈവറുടെ ക്രെഡിബിലിറ്റി ചർച്ച ചെയ്യപ്പെടേണ്ട സമയമാണ് എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ക്രെഡിബിലിറ്റി ഇല്ലാത്ത ഒരാൾ പരാതി കൊടുത്തത് കൊണ്ടായിരിക്കുമോ സിദ്ദിഖ് ഇങ്ങനെ പലായനം ചെയ്യുന്നത്? അത് ഒരിക്കലും ആ ചോദ്യം പോലും അഭിലാഷ് ചോദിക്കരുത്. അതിലൊരു തരത്തിലുള്ള കാര്യവും ആ ഈ രാഹുൽ ഈശ്വർ പറയുന്ന കാര്യവുമായിട്ട് ഇല്ല. അത് ശരിക്കും പറഞ്ഞാൽ നെഗ്ലക്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒരു പെൺകുട്ടി, അപ്പോൾ സിദ്ദിഖ് വിചാരിച്ചിട്ടുണ്ടാവാം, 2016 കാര്യമാണ്, എനിക്കറിയുന്നില്ല. സിദ്ദിഖ് വിചാരിച്ചിട്ടുണ്ടാവും ഇദ്ദേഹത്തിൻ്റെ റേപ്പ് ചെയ്താൽ ചോദിക്കാൻ ആരുമില്ല എന്ന്. ഈ റേപ്പ് ചെയ്തു എന്ന് പറയുന്ന ഈ രാഹുൽ ഈ പറയുന്ന മുഴുവൻ ആർഗ്യുമെൻസും യഥാർത്ഥത്തിൽ സിദ്ദിഖിന് എതിരായിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം അങ്ങനെ വിചാരിച്ച് സിദ്ദിഖ് റേപ്പ് ചെയ്തു എന്ന് പറയുന്ന ആ അലിഗേഷന് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള കാര്യമാണിത്. കാരണം ഈ കുട്ടീനെ അത്തരത്തിൽ ചെയ്താൽ ചോദിക്കാൻ പറയാനും ആരുണ്ടാവില്ല എന്ന് കരുതി ആ കുട്ടീനെ റേപ്പ് ചെയ്തു എന്നേ നമുക്ക് വിശ്വസിക്കാൻ പറ്റൂ. അല്ലാത്തൊരു വിശ്വാസം അതിലുണ്ടാവില്ല. കാരണം അവർക്ക് ഈ രാഹുലിന് സിദ്ദിഖിന് വേണ്ടി സംസാരിക്കുന്ന രാഹുൽ പറയുന്നത് അങ്ങേറ്റ സ്ത്രീവിരുദ്ധമായ ഈ ആളുകൾ അശ്ലീലം എന്ന് പറയുന്ന രീതിയിലുള്ള സംസാരമാണ് രാഹുൽ ഈ സിദ്ദിഖിനെ പറ്റാത്ത നിലയിലായിരിക്കുന്നു. ആയിക്കോട്ടെ എന്ന് കരുതി ആ കുട്ടീനെ റേപ്പ് ചെയ്യാൻ സിദ്ദിഖിന് എന്ത് റൈറ്റ്? ഈ കുട്ടീനെ റേപ്പ് ചെയ്യാൻ എടുത്തു വ്യാജ പരാതിയല്ല. നിങ്ങൾ നിൽക്കൂ ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. ശരി, താൻ സംസാരിച്ചപ്പോൾ ഞാൻ തന്നെ ഒരക്ഷരം മിണ്ടിയില്ല. രാഹുലെ, താൻ ആ ജഡ്ജ്മെൻറ്റിൽ പ്രോസിക്യൂഷൻ്റെ ഒരു കേസുണ്ട്, കോടതി പറയണം. ബാക്കിയെല്ലാം അങ്ങനെ വായിച്ചല്ല, ആ പ്രോസിക്യൂഷൻ്റെ കേസ് ഒന്ന് വായിക്കും. എന്തായാലും പറഞ്ഞിരിക്കണം അലിഗേഷൻ എന്താ? അത് ഒരു വ്യാജ പരാതിയാണെന്ന് തോന്നുന്നു ആർക്കെങ്കിലും. വ്യാജ പരാതിയാണെങ്കിൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നും അല്ലേ? ആ പ്രോസിക്യൂഷന്റെ അലിഗേഷൻ വരുന്ന ഒരു പാരഗ്രാഫ് ഉണ്ട്, അതൊന്ന് വായിച്ചൂടെ, അതൊന്ന് വായിക്കേ. അപ്പൊ നാട്ടുകാരറിയട്ടെ എന്താണ് ഇദ്ദേഹം ചെയ്തതെന്ന്, ആ അലിഗേഷൻ എന്താണെന്ന് അറിയട്ടെ. അല്ലാതെ കുറച്ച് ഭാഗം മാത്രം എടുത്ത് വായിക്കുകയും എത്ര ദിവസമായി ആ ഒരു പരാതി കൊടുത്തു എന്നുള്ളതിൻ്റെ നിലയിൽ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഈ വ്യക്തി ആ പെൺകുട്ടീനെ വ്യക്തിഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഒരു വിക്ടിമിനെ ചവിട്ടി തേച്ച്. ഇതാണ് നമ്മുടെ സൊസൈറ്റിയുടെ പ്രശ്നം. ഒരു ഇല വന്ന് മുള്ളി വീണാലും മുള്ള് വന്ന് ഇലയിൽ വീണാലും ഈ ഇലയ്ക്കാണ് കേടെന്ന് പണ്ട് പഴമക്കാർ പറയുന്നത് പോലെ ആ പെൺകുട്ടീനെ റേപ്പ് ചെയ്തതിനേക്കാൾ മോശമാണ് രാഹുൽ ഇപ്പം ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. റേപ്പ് ചെയ്തതിനേക്കാൾ മോശമാണ്, അത് നിർത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ദയവു ചെയ്ത് രാഹുലിൻ്റെ ഈ പ്രഖ്യാപനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഈ സമയം അനുവദിക്കരുത്. അത്രയും സ്ത്രീവിരുദ്ധമാണ്. ശരി, ഓക്കെ. ശ്രീ ഹരീഷ് വാസുദേവൻ, പോലീസ് ഇക്കാര്യത്തിൽ ഒത്തു കളിക്കുന്നു എന്ന് ആക്ഷേപിക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നം നോക്കൂ. ഇവിടെ പോലീസ് ഈ കേസിൽ, സിദ്ദിഖിൻ്റെ കേസിൽ ചെയ്തിട്ടുള്ള ധാരാളം കാര്യങ്ങളുണ്ട്. ആ പരാതിക്കാരി പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, 2016 ജനുവരി 28 മസ്കറ്റ് ഹോട്ടലിൽ നടന്നത് എന്താണ് എന്ന് പോലീസ് കൃത്യമായി അന്വേഷിച്ചിട്ടുണ്ട്. അവിടെ 13 പേരുടെ വെയിറ്റർമാരും റൂം ബോയ്മാരും അടക്കമുള്ള ആളുകളുടെ മുഴുവൻ മൊഴി എടുത്തിട്ടുണ്ട്. അത് കൃത്യമായി കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയിട്ടുണ്ട്. ഈ വാട്സപ്പ് മെസ്സഞ്ചർ സന്ദേശങ്ങൾ, ആദ്യം മെസ്സഞ്ചർ വഴിയാണല്ലോ സിദ്ദിഖ് ഈ ചെറുപ്പക്കാരിയെ കോൺടാക്ട് ചെയ്തത്, അതടക്കമുള്ള മുഴുവൻ കാര്യങ്ങളും പോലീസ് പരിശോധിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല ആ മൊഴിയിൽ പറഞ്ഞിരിക്കുന്ന അന്നത്തെ ദിവസം
ഇരുപത്തിയെട്ടാം തീയതി 2016 ജനുവരി 28 ഉച്ചയ്ക്ക് സിദ്ദിഖ് ഈ പെൺകുട്ടി പറഞ്ഞത് മാതിരി ഫിഷ് കറി മീൽസും അതുപോലെ തന്നെ തൈരുമാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് എന്നതിന്റെ റെസ്റ്റോറന്റ് ബില്ലടക്കം ശേഖരിച്ച് നടത്തിയിട്ടുള്ള ഒരു അന്വേഷണം ഒരു ഭാഗത്ത് നിൽക്കുന്നത് കൊണ്ടാണല്ലോ അദ്ദേഹത്തിന് അവിടെ മുൻകൂർ ജാമ്യം കിട്ടാതെ പോയത് എന്നുള്ള കാര്യം അവിടെ നിൽക്കുന്നില്ല. എന്ന് മാത്രമല്ല, ഇപ്പോൾ ലുക്ക് ഔട്ട് നോട്ടീസ് ഇന്നലെ മുൻകൂർ ജാമ്യം നിഷേധിക്കപ്പെട്ടപ്പോഴല്ലോ 3 മുമ്പ് തന്നെ ഇതിൽ ഈ ആരോപണങ്ങൾ നേരിടുന്ന ഒരു പ്രതിയും രാജ്യം വിടാതിരിക്കാനുള്ള നടപടികൾ പോലീസ് എടുത്തിട്ടില്ലേ? പോലീസ് ആരെങ്കിലുമായി ഒത്തുകളിച്ചു എന്നൊരാരോപണത്തിലാണ് അഭിലാഷിൻ്റെ ചർച്ച തുടങ്ങുന്നത്. ഞാൻ ഈ ചർച്ചയിലോ ഇതിനു മുമ്പോ അങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞത് പോലീസിന് ഈ കേസിൻ്റെ അന്വേഷണത്തിൽ ഗുരുതരമായ വീഴ്ചയുണ്ടായി. അങ്ങനെ ഒരു വീഴ്ചയുണ്ടായി എന്ന കാര്യം പരാതിക്കാരി തന്നെ DGP മുമ്പിൽ പരാതിയായി പറഞ്ഞു എന്ന് നിങ്ങളുടെ മാധ്യമങ്ങളിലൂടെ തന്നെ നാട്ടുകാർ മനസ്സിലാക്കിയൊരു കാര്യമാണ്. ഇത് രണ്ടിൻ്റെ രണ്ട് കാര്യമാണ്. പോലീസിനുണ്ടാവുന്ന വീഴ്ച, പ്രത്യേകിച്ച് ഗോൾഡൻ അവേഴ്സിൽ കളക്ട് ചെയ്യേണ്ട എവിഡൻസുകൾ കളക്ട് ചെയ്യാത്തതിലുള്ള വീഴ്ച, ആ വീഴ്ച ആർക്കെങ്കിലും വേണ്ടി വഴിവിട്ട സഹായം ചെയ്തതാണോ അല്ലയോ എന്നത് പിന്നീട് മറ്റൊരു അന്വേഷണത്തിൽ പരിഗണിക്കേണ്ട ഒരു വിഷയമാണ്. പക്ഷേ പോലീസിന് വീഴ്ച ഉണ്ടാവുന്നത് ആരെങ്കിലും സഹായിക്കാൻ മനഃപൂർവ്വമാണെങ്കിലും അല്ലെങ്കിലും കേസിനെ സംബന്ധിച്ചിടത്തോളം അതിന് യാതൊരു റെലവൻസും ഇല്ല. നിങ്ങൾ ഒരാളെ സഹായിക്കാൻ ചെയ്തതാണെങ്കിലും അല്ലെങ്കിലും വീഴ്ച വീഴ്ച തന്നെയാണെന്നാണ് ഞാൻ ആദ്യ റൗണ്ടിലെ ചർച്ചയിൽ പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഈ ചർച്ച പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ രീതി. ഇപ്പോൾ എനിക്ക് മുമ്പ് സംസാരിച്ച രാഹുൽ ഈശ്വർ ഈ ചർച്ചയുടെ ഭാഗമായി പറഞ്ഞത് ഞാൻ കേട്ടപ്പോൾ എനിക്ക് തോന്നി ചർച്ചകളിൽ വരാതിരിക്കുന്നത് നല്ല കാര്യമാണ് എനിക്ക് തോന്നി. കാരണം കേരള ഈ ഇന്ത്യയിലെ ടെലിവിഷൻ ചാനൽ ചർച്ച നടത്തേണ്ടത് പ്രോഗ്രാം കോഡിൻ്റെ അടിസ്ഥാനത്തിലാണ്, ചട്ടം 6 അനുസരിച്ചാണ്, കേബിൾ ടി വി നെറ്റ്വർക്ക് റൂൾസ് അനുസരിച്ചാണ്. ചട്ടം 6-ൻ്റെ 1 ക്ലോസ് പറയുന്നത് ഒഫെൻസ് എഗെയിൻസ്റ്റ് ഗുഡ് ടേസ്റ്റ് ഓർ ഡീസൻസി, ഡീസൻസിക്ക് നിരക്കാത്തതോ ഗുഡ് ടേസ്റ്റ് നിരക്കാത്തതോ ആയ ഒന്നും ചർച്ച ചെയ്യാൻ പാടില്ല. അതിൻ്റെ ക്ലോസ് നമ്പർ കെയിൽ പറയുന്നത് ഡെനിഗ്രേറ്റ് വുമൺ ത്രൂ ഡെപിക്ഷൻ ഓഫ് ഇൻ എനി മാനർ ഓർ ഡെറോഗേറ്ററി ടു വുമൺ ഓർ ഈസ് ലൈക്ലി ടു ഡിപ്രൈവ് കറപ്റ്റ് ഓർ ഇഞ്ചുറി പബ്ലിക് മൊറൈൽ ഓർ മൊറൈൽ, സ്ത്രീകളുടെ പൊതു ജീവിതത്തെ ഏതെങ്കിലും തടസ്സത്തിൽ തടസ്സപ്പെടുത്തുന്നതോ ഡെനിഗ്രേറ്റ് ചെയ്യുന്നതോ ഡീഗ്രേഡ് ചെയ്യുന്നതോ ആയിട്ടുള്ള ഒരു കാര്യവും പാടില്ല. അതിൻ്റെ മറ്റൊരു ക്ലോസിൽ പറയുന്നത് ഡിഫമേറ്ററി ആയിട്ടുള്ള ഒരു കണ്ടൻറ്റും ഇത്തരം സ്ത്രീകളുമായി ബന്ധപ്പെട്ട സംഗതികളിൽ കൊടുക്കാൻ പാടില്ല. ഇങ്ങനെ ഒരു പ്രോഗ്രാം കോഡിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന മാധ്യമങ്ങൾ 4 ക്ലിക്ക്ബൈറ്റിന് വേണ്ടിയിട്ട് ഇത്തരം അസംബന്ധങ്ങൾ മാത്രമല്ല സ്ത്രീവിരുദ്ധമായിട്ടുള്ള പരാമർശങ്ങൾ നടത്താൻ, സത്യമെന്ന പേരിൽ നടത്താൻ എത്രത്തോളം അനുവദിക്കാം എന്നുള്ള കാര്യത്തിൽ ഒരുപക്ഷെ പരാതിക്കാരികൾ നാളെ ഇത്തരം അതിജീവിതകൾ കോടതിയെ സമീപിച്ചാൽ ഈ മാധ്യമങ്ങൾ പോലും സമാധാനം പറയേണ്ട രീതിയിലേക്ക് മോശം തരംതാണ പ്രവർത്തികളാണ് അത്തരം കാര്യങ്ങൾ ചെയ്തത്. അഭിലാഷിൻ്റെ ചോദ്യത്തിലേക്ക് തിരിച്ചു വന്നാൽ, പോലീസ് 100 99 കളക്ട് ചെയ്തു എന്നിരിക്കട്ടെ, അവശേഷിക്കുന്ന ഒരു തെളിവ് ഇതിൻ്റെ കണ്ണി കൂട്ടിയണക്കാൻ വേണ്ട ഒരു കണ്ണിയാണെങ്കിൽ അത് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ ഒറ്റ കാരണത്താൽ ഇന്ത്യൻ തെളിവ് നിയമം അനുസരിച്ച് ഇന്ത്യയിലെ നിലനിൽക്കുന്ന നിയമ സംവിധാനം അനുസരിച്ച് പ്രതിക്ക് രക്ഷപ്പെടാം. കാരണം ഇളവ് കിട്ടുന്നത് പ്രതിക്കാണ്. ആ കണ്ണി വിളച്ചേർക്കാനുള്ള ഓരോ തെളിവും വീഴ്ചയില്ലാതെ ശേഖരിക്കുക എന്നത് പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഉത്തരവാദിത്തമാണ്. ഇവിടെ പോലീസ് ചെയ്ത കാര്യങ്ങളെല്ലാം ആരും നിഷേധിക്കുന്ന കാര്യമല്ല, പക്ഷേ പോലീസ് ചെയ്യാത്തത് പോലീസ് ചെയ്തില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ മറ്റ് യുക്തികളിൽ നമ്മൾ പറയാറുണ്ടല്ലോ, അതായത് 1000 രൂപയിൽ 900 രൂപ നിങ്ങൾക്ക് കിട്ടിയില്ലേ, 100 രൂപയുടെ കാര്യമല്ലേ ഉള്ളൂ എന്ന യുക്തി ഇവിടെ പ്രയോഗമല്ല. കാരണം നിങ്ങൾ തെളിവ് ശേഖരിക്കാത്ത ഒരു തെളിവാണ് ഈ കേസിൻ്റെ ട്രയലിനെ സമ്പൂർണ്ണമായി ഇല്ലാതാക്കുന്നതെങ്കിൽ നിങ്ങളത് നടത്തിയിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. ഞാൻ ഒറ്റ കാര്യം കൂടി പറയാൻ അഭിലാഷ് എനിക്കൊരു 20 സെക്കൻഡ് തരണം. ഓക്കെ. അഭിലാഷ് എണ്ണി എണ്ണി ചോദിച്ച കാര്യങ്ങളില്ലേ, ഈ പ്രോസിക്യൂഷൻ്റെ ഓരോ സ്റ്റേജിലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അവരെ നടത്തിയ കാര്യങ്ങൾ, ഇര പോലീസിന് കൊടുത്ത മൊഴിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അഭിലാഷിന് എങ്ങനെയാണ് ഇത് മനസ്സിലായത്? ഈ ഇര പോലീസിനോട് മാത്രവും മജിസ്ട്രേറ്റിനോട് മാത്രവും രഹസ്യ മൊഴി കൊടുത്തത്, പബ്ലിക്കലി വന്ന് പറഞ്ഞ കാര്യം എനിക്ക് എതിർപ്പില്ല, പക്ഷേ പോലീസിനോടോ പ്രോസിക്യൂഷനോടോ അല്ലെങ്കിൽ മജിസ്ട്രേറ്റിനോടോ മാത്രം പറഞ്ഞ കാര്യങ്ങളിൽ പോലീസ് നടത്തിയ അന്വേഷണം പോലീസ് പറയാതെ എങ്ങനെയാണ് മാധ്യമങ്ങൾക്ക് കിട്ടിയത്? ഞാൻ വ്യക്തിപരമായി കുറ്റപ്പെടുത്തുകയല്ല, പക്ഷേ മാധ്യമങ്ങൾ ഇത്ര പരസ്യമായി ചോദ്യം ചോദിക്കാൻ തക്കവണ്ണമുള്ള ലീക്കേജ് പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടെങ്കിൽ അത് അവർക്ക് കൊടുത്തിട്ടുള്ള ഡയറക്ഷൻ വിരുദ്ധമാണ്. ഇതൊക്കെ തന്നെയാണ് SIT ആളുകൾ പരാതിപ്പെടുന്നത്. ശരി, ഓക്കെ, അതാണ് ഹരീഷിന്റെ പോലെ. ഇവിടെ ശ്രീ റെജു ലൂക്കോസ്, പോലീസ് ഇത്രയും ദിവസം പോലീസിനെ സംബന്ധിച്ച് ഫ്രീ ഹാൻഡ് ഉണ്ടായിരുന്നു, അറസ്റ്റ് ചെയ്യായിരുന്നു, ഇപ്പോഴും അറസ്റ്റ് ചെയ്യാം, നേരത്തെ അറസ്റ്റ് ചെയ്യാം, പക്ഷേ സിദ്ദിഖിന്റെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് ഇതുപോലെ ഒരു മഹാമനസ്കത കാണിച്ചത്? ഇപ്പോൾ അദ്ദേഹം ഇല്ല, കൊച്ചിയിലെ 2 വീട്ടിലും ഇല്ല, എവിടെയെന്ന് ചോദിക്കുമ്പോൾ പോലീസിന് അറിയില്ല.
ബലാത്സംഗ കേസുകൾ ഈ നിലയിൽ കൈകാര്യം ചെയ്താൽ അത് സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണെന്നൊരു പ്രശ്നം അവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട ഹരീഷ് വാസുദേവൻ, ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് മിനി പറഞ്ഞതിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഞാൻ ചർച്ചയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നത്. പൊതുവെ ഇത്തരം പല ആരോപണങ്ങളും നമ്മുടെ നാട്ടിൽ വ്യാജമായിട്ട് തെളിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ നവീൻ പോളിയെക്കുറിച്ചൊക്കെ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വ ദേഹ പിന്നെ കേരളീയ സമൂഹത്തിൽ 4 മണിക്കൂർ ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിലുള്ള ഒരു വ്യാജ വാർത്ത വന്ന്, പിന്നീട് താൻ പറഞ്ഞത് ഉറക്കപ്പിച്ച് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞ് ആ ചെറുപ്പക്കാരനായ നടനെ പിന്നെ കേരളീയ സമൂഹത്തിൽ അപമാനിക്കാൻ ശ്രമം നടത്തി. പക്ഷേ സിദ്ദിഖിൻ്റെ കാര്യം എൻ്റെ കാര്യം ഡിഫറൻറ്റാണ്. പോലീസ് നിങ്ങളിപ്പോൾ ഇവിടെ ആരോപിക്കുന്ന പോലീസ് അദ്ദേഹത്തിന് സഹായം ചെയ്യുന്നുള്ള ആ സഹായം ചെയ്തോ ഇല്ലയോ എന്നുള്ളത് മാറ്റി വെച്ചാൽ എനിക്ക് പ്രത്യേക ഒരു കാര്യം പറയാനുണ്ട്. അതായത് ഈ ആരോപിത എന്ന് പറയുന്ന ആ നടി, അയാളെക്കുറിച്ച് ഈ പറയുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പുറത്തു വന്നതിന് ശേഷം പലരെക്കുറിച്ചും സദൈര്യം നമ്മുടെ നടിമാരും മറ്റുള്ളവരും പരാതി പറഞ്ഞപ്പോൾ ഈ നടിയോട് മാധ്യമങ്ങൾ ചോദിച്ചു നിങ്ങൾ ഈ പരാതിയായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു കേസ് കൊടുക്കാൻ. അപ്പോൾ അവർ പറഞ്ഞിട്ട് പ്രത്യേക വാക്കുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, അത് കേരളത്തിൻ്റെ ജനങ്ങൾക്കറിയാം. അവർ പറഞ്ഞു എനിക്ക് അതിനുള്ള സാമ്പത്തികമല്ല, മുമ്പോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. എന്നാൽ ഈ സിദ്ദിഖ് ചെയ്തത് എന്താ? സിദ്ദിഖ് അതിൻ്റെ പിറ്റേ ദിവസം ഡി ജി പിക്ക് പരാതി കൊടുത്തു, തന്നെ താൻ നിരപരാധിയാണെന്നും ഈ പരാതി കൊടുത്ത ആ സ്ത്രീക്കെതിരെ കൊണ്ട് പരാതി കൊടുത്തു. അപ്പോൾ എസ് ഐ ടി ചെയ്തെന്താണ്? സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലെ വനിത ഐ പി എസ് ഉദ്യോഗസ്ഥർ ചെയ്തെന്താ? ഈ നടിയെ അതിജീവിതരുടെ അടുത്ത് പോയി അവർക്ക് ധൈര്യം കൊടുത്തു. അവരോട് പറഞ്ഞു നിങ്ങൾ സധൈര്യം നിങ്ങൾ മുന്നോട്ട് പോകൂ, സർക്കാരും പോലീസും തന്നെ നിങ്ങൾക്ക് ഒപ്പമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവരെ പ്രലോഭിപ്പിക്കാനായിട്ട് പല വഴിയിലുള്ള ശ്രമം നടത്തി അവർ തന്നെ ആരോപിച്ചിട്ടുണ്ട് മാധ്യമങ്ങളോടെ. എന്നിട്ടും അവർ ധൈര്യപൂർവ്വം ഒരു കേസിന് പോയി. അപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജാമ്യാപേക്ഷയിൽ പറഞ്ഞതെന്താ? ജാമ്യാപേക്ഷയിൽ പറഞ്ഞപ്പോൾ ജാമ്യാപേക്ഷയിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിയമവ്യവസ്ഥയെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഹൈക്കോടതി പറഞ്ഞു, ഞാനൊരു അഭിഭാഷകനൊന്നുമല്ല എങ്കിലും എൻ്റെ സാമാന്യ ബോധത്തിൽ പറയാം, ഹൈക്കോടതി പറഞ്ഞു ഇദ്ദേഹത്തിനെതിരായിട്ടുള്ള ആരോപണങ്ങൾ വളരെ ഗ്രാവിറ്റി കൂടിയതാണ്, മറ്റുള്ളവരെക്കുറിച്ചുള്ള ആരോപണങ്ങൾ വേണ്ട 4-5 പേർ നടന്മാരെക്കുറിച്ചുള്ള ആരോപണങ്ങളെക്കാളും ഗ്രാവിറ്റി കൂടിയതാണ്, അതിന് തന്നെയല്ല അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ കോടതി പരാമർശിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് ജാമ്യം നിഷേധിച്ചപ്പോൾ ഏത് പൗരനെ പോലെയും നിയമത്തിന് മുമ്പിൽ തൻ്റെ നിരപരാധിത്വത്തിന് തെളിയിക്കാനുള്ള അവസരങ്ങൾ ഈ നിയമവസ്ഥയിലുള്ള ഈ രാജ്യത്തുള്ള സ്ഥിതിക്ക് സിദ്ദിഖ് ആ നിയമത്തിന് മുമ്പിൽ കീഴടക്കേണ്ടത് തന്നെയായിരുന്നു, ഒരു തർക്കമില്ല കാര്യത്തിൽ. കാരണം സിദ്ദിഖിനെ സംബന്ധിച്ചോളം സിദ്ദിഖ് ഈ ഭൂമിയിൽ എവിടെ ഒളിച്ചാലും എത്ര ദിവസം ഒളിഞ്ഞിരുന്നാലും അയാളെ പിടിക്കും, അയാൾക്ക് ജാമ്യം പോയില്ലെങ്കിൽ. കാരണം നേരത്തെ ഇവിടെ ഉദ്ധരിച്ച ഒരു നിർമ്മാതാവ് നടൻ അയാൾ ജോർദാൻ വരെ പോയിട്ട് അയാൾക്ക് തിരിച്ചിവിടെ വരേണ്ട വന്ന് അയാൾക്ക് ജാമ്യം കിട്ടിയായിരിക്കാം. പക്ഷേ കേരള പോസ്റ്റിനെ സംബന്ധിച്ചോളം ദിലീപിനെ ഇതിലെ ഈ മനുഷ്യനേക്കാൾ വലിയ സ്റ്റാറടമത്തിൽ നിൽക്കുമ്പോൾ അത് എല്ലാ മേഖലയിലും എല്ലാ സെഗ്മെൻറ്റിലും സിനിമ കൈപ്പിടിയിൽ ഒതുക്കിയ സമയത്ത് സൂപ്പർ സ്റ്റാറായിട്ട് നിന്നപ്പോൾ ദിലീപിനെ അറസ്റ്റ് ചെയ്തിട്ടതാണ് ഏണ്ട് 82-83 ദിവസം ഈ സർക്കാർ, ഇതേ സർക്കാർ ഇതിൻ്റെ ആദ്യത്തെ ഘട്ടത്തിൽ. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥന് വീഴ്ച വന്നെന്ന് ചോദിച്ചാൽ അതിനകത്തൊരു യേശുദന് മറുപടി ഞാൻ പറയും. കാരണം അറിയോ, ഇയാൾ ഈ മനുഷ്യനെക്കുറിച്ചുള്ള നിരീക്ഷണം കോടതി പുറത്തു വന്നപ്പോൾ ഇയാൾക്ക് ഇയാളുടെ പേരിലുള്ള ആരോപണങ്ങൾ വളരെ ഗുരുതരമാണെന്ന് പറഞ്ഞപ്പോൾ ഈ മനുഷ്യന് ജാമ്യം കിട്ടിയാലും ഇല്ലെങ്കിലും അദ്ദേഹത്തിന് ഒരു നിരീക്ഷണത്തിൽ ഈ പറയുന്ന എറണാകുളത്തെ പിന്നെ കൺസേൺഡ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ വെക്കേണ്ടതായിരുന്നു. എന്നാൽ സംസ്ഥാനത്തെ ക്രൈംബ്രാഞ്ച് പിന്നെ ADGP ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം വിളിച്ചു പറഞ്ഞിട്ട് പോലും ഇദ്ദേഹത്തിന് രക്ഷപ്പെടാൻ കൊടുത്ത പഴുത് അതിന് മനഃപൂർവ്വമാണെങ്കിൽ അല്ലെങ്കിലും മനഃപൂർവ്വം കേരള പോലീസ് അങ്ങനെ കൊടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഇതിലൊക്കെ എത്രയോ ഉന്നതന്മാരെ കേരള പോലീസ് പിടിച്ചിട്ടുണ്ട്, അകത്തിട്ടിട്ടുണ്ട്, അവരൊക്കെ സത്യം ശിക്ഷിക്കപ്പെട്ടവരുണ്ട്, നിരപരാധി തെളിച്ചവരുണ്ട്. സിദ്ദിഖിനായിട്ട് ഇങ്ങനെ പ്രത്യേക ഒരു നിയമപരീക്ഷയില്ല. സിദ്ദിഖ് അന്തസ്സായിട്ട് നിയമത്തിന് മുമ്പിൽ കീഴടങ്ങണായിരുന്നു. ഒരു പക്ഷേ എനിക്ക് ഒരു ഇടവേള അത്യാവശ്യമാണ്, ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയതാ. ചർച്ചയിലേക്ക് വീണ്ടും. ശ്രീ രാഹുൽ ഈശ്വർ, ഈ ചർച്ചയിൽ ഈ കേസിലെ പരാതിക്കാരിയെ ഡിഫെയിം ചെയ്യുന്ന ഒരു പരാമർശവും താങ്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവരുത്, അതൊരു അഭ്യർത്ഥനയാണ്, ഒന്നാമത്തെ കാര്യം. രണ്ട്, ഈ കേസിൻ്റെ അന്വേഷണം മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണല്ലോ മുൻകൂർ ജാമ്യം കോടതി നിഷേധിക്കുന്നത്. സിദ്ദിഖിനെതിരെയുള്ള ആരോപണങ്ങൾ, അലിഗേഷൻസ് അൺക്വസ്റ്റ്യനബിളി സീരിയസ് എന്നാണ് ഇന്നലെ ഹൈക്കോടതി അഭിപ്രായപ്പെട്ടത്. എന്ന് മാത്രമല്ല, ഈ പരാതി വെറും പരാതി മാത്രമല്ല, ഇപ്പോൾ ഈ പരാതി അന്വേഷിച്ച് വളരെ നിർണായകമായിട്ടുള്ള ചില കണ്ടെത്തലുകൾ ഇതിനോടകം തന്നെ SIT നടത്തിയിട്ടുണ്ട്. നോക്കൂ, 28-ാം തീയതി 2016 ജനുവരി 28-ാം തീയതി 5 മണി വരെ മസ്കറ്റ് ഹോട്ടലിൽ സിദ്ദിഖ് ഉണ്ടായിരുന്നു എന്നുള്ളത് ഇതിനോടകം തന്നെ അന്വേഷണ സംഘത്തിന് ബോധ്യമായിട്ടുള്ള കാര്യമാണ്. ആ പരാതിക്കാരി പറഞ്ഞ റൂം നമ്പർ 101D കർട്ടൻ മാറ്റി പുറത്തേക്ക് നോക്കിയാൽ സ്വിമ്മിംഗ് പൂൾ കാണുന്ന റൂം എന്നുള്ളത് അവിടെ പോയി തെളിവെടുപ്പ് നടത്തി കണ്ടെത്തിയിട്ടുള്ള കാര്യമാണ്. ഞാൻ നേരത്തെ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ ആ ദിവസം എന്താണ് ഉച്ചയ്ക്ക് സിദ്ദിഖ് കഴിച്ചത് എന്ന് ആ പെൺകുട്ടി അതവർ അന്വേഷണ സംഘത്തോട് നല്ല പരസ്യമായി തന്നെ പറഞ്ഞതാണ്. ഞാൻ വിരുദ്ധാഹാരം ഇഷ്ടപ്പെടുന്ന ആളാണ് എന്ന് സിദ്ദിഖ് പറഞ്ഞു എന്ന് അവർ മാധ്യമങ്ങളുടെ മുമ്പിൽ പറഞ്ഞതാണ്. അത് ശരിവെക്കുന്നതടക്കമുള്ള തെളിവുകൾ കിട്ടിക്കഴിഞ്ഞ ഒരു കേസിനെ കുറിച്ചാണ് താങ്കൾ വ്യാജപരാതി എന്ന് പറയുന്നത്.
ശരി അവിനാഷ്, നാല് കേസുകൾ. ഒന്ന് ആർ രാജഗോപാൽ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് തമിഴ്നാട് 94, സുബ്രഹ്മണ്യ സ്വാമി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 2016, മദൻ ഗോപാൽ ദേ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് വെസ്റ്റ് ബംഗാൾ 1959, രാംജത്ത് നരാനി വേഴ്സസ് സുബ്രഹ്മണ്യ സ്വാമി 2006 ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അടക്കം പറഞ്ഞിരിക്കുന്നത്. ട്രൂത്ത് പറയുകയാണെങ്കിൽ അത് ഡിഫമേഷന്റെ പരിധിയിൽ വരില്ല എന്നാണ് താങ്കളുടെ റിക്വസ്റ്റ് ഞാൻ മാനിക്കുന്നു. അതുകൊണ്ട് താങ്കൾ പറഞ്ഞ വാദഗതി, താങ്കൾക്ക് ആരെങ്കിലും എക്സ്പോസ് ചെയ്യുന്ന താല്പര്യം ഇല്ലെങ്കിൽ ഇതായിരിക്കും വിരോധമില്ല. പക്ഷേ സത്യം പറയുകയാണെങ്കിൽ അത് ഡിഫമേഷന്റെ പരിധിയിൽ വരില്ല. പിന്നെ രണ്ട്, അഭിലാഷ് അവിടെ ഇരിക്കുന്നവർക്ക് പറഞ്ഞു കൊടുക്കണം, അഭിലാഷിന്റെ പരിപാടിയിലിരുന്ന് ഇന്ത്യയുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് കള്ളത്തരം ചെയ്തപ്പം കള്ളമാന്ന് വിളിച്ചു പറഞ്ഞ രാഹുൽ ഈശ്വറിനെയാണോ ഈ ഉമ്മാക്കി കാണിക്കുന്നത്? ഒറ്റ കാര്യം താങ്കള് ഒന്നല്ല രണ്ട് തവണ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ഞാൻ നടത്തിയ പരിപാടിയിൽ ഇതുപോലെ അപഹസിച്ചു. അന്ന് സുപ്രീം കോടതി അഭിഭാഷകയായ ഇന്ദിരാ ജയ്സിംഗ് താങ്കളുടെ ഈ ഡിഫമേറ്ററി ആയിട്ടുള്ള വാചകങ്ങൾ ഇംഗ്ലീഷിലേക്ക് മാറ്റി അന്നത്തെ സുപ്രീം കോടതിക്ക് സമർപ്പിച്ചതാണ്. അന്നത്തെ ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര ഒരു മാന്യനും മഹാനും ആയതുകൊണ്ട് ഇമാതിരി ചീളുകൊണ്ട് മഹാമനസ്കത കാണിച്ചതുകൊണ്ടാണ്. അല്ലാതെ നിയമപരമായി ഏതെങ്കിലും മറുപടി പറഞ്ഞ കാര്യം ശരിയാണല്ല. ഞാൻ ഇന്ന് ആ പരാമർശം ആവർത്തിക്കില്ല. മറുപടി പറയില്ല, കാര്യം ഇന്ന് ഞാനൊരു അഡ്വക്കേറ്റ് ആണ്. എന്തായാലും ഇന്ത്യയുടെ സുപ്രീം കോടതി മഹാമനസ്കത കാണിച്ചതുകൊണ്ടും ഈ പരാതി എന്റർടൈൻ ചെയ്യാതിരുന്നത് കൊണ്ടുമാണ് അതിൽ നടപടി ഉണ്ടാകാതെ പോയത്. ഒന്നാമത്തെ കാര്യം, താങ്കൾ അങ്ങനെ പരാമർശം നടത്തിയതിന്റെ പേര്, താങ്കൾ അങ്ങനെ പരാമർശം നടത്തിയതിന്റെ പേര് താങ്കൾ വക്കാലത്ത് ഏൽപ്പിച്ച വക്കീല് പോലും താങ്കളുടെ വക്കാലത്തൊഴിഞ്ഞു പോയതാണ് ഓർമ്മയുണ്ടാവല്ലോ. മറുപടി പറയട്ടെ സർ, പറഞ്ഞോളൂ. അഭിലാഷേ, ദേവേന്ദ്രന്റെ അച്ഛൻ മുത്തുപ്പട്ടൊരു കള്ളത്തരം കാണിച്ചാലും ഞാൻ വിളിച്ചു പറയും, അത് അവസാനം വരെ പോരാടുകയും ചെയ്യും. സുപ്രീം കോടതിയുടെ 4-1 വെർഡിക്ട് ജനാധിപത്യത്തിന്റെ ശക്തി കൊണ്ട് മറിച്ചവരാണ് ഞങ്ങൾ. അതുകൊണ്ട് ഞങ്ങളെ പഠിപ്പിക്കാൻ വരണ്ട. ജനാധിപത്യത്തിന്റെ അഭിലാഷിന്റെ മറുപടി കേൾക്കണ്ടേ? രണ്ട്, ഈ പറയുന്ന മാന്യ വ്യക്തിക്കെതിരെ 71 MP ഇംപീച്ച്മെന്റ് മോഷൻ മൂവ് ചെയ്തതാണ്. രാഹുൽ ഈശ്വർ അല്ല, കോൺഗ്രസിന്റെയും ലെഫ്റ്റിന്റെയും അടക്കം മുസ്ലിം ലീഗിന്റെ അടക്കം 77 MP ഇംപീച്ച്മെന്റ് മൂവ് ചെയ്ത സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. 4 സുപ്രീം കോടതി ജഡ്ജിമാർ ഇദ്ദേഹത്തിനെതിരെ പരസ്യമായി പ്രസ് മീറ്റ് വിളിച്ച വ്യക്തിയെ കുറിച്ചാണ്. അതുകൊണ്ട് മാന്യന്റെ ഭാഗത്തുനിന്ന് കഥയൊന്നും പറയണ്ട, പോട്ടെ. അതുകൊണ്ട് എന്നെ ഉമ്മാക്കി കാണിക്കാൻ പേടിപ്പിക്കണ്ട, കാര്യം ട്രൂത്ത് ഈസ് എ ഡിഫൻസ് ടു ഡിഫമേഷൻ. ഇനി രണ്ട് വിഷയങ്ങളിലേക്ക് വരാം. മൊഴികളിൽ കൺസിസ്റ്റൻസി വേണ്ടേ? ഈ മൊഴികളിൽ കൺസിസ്റ്റൻസി വേണമെന്നുള്ള പ്രിൻസിപ്പളൊക്കെ നമ്മൾ മറക്കുകയാണോ? സുപ്രീം കോടതി വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ ഇരയുടെ അല്ലെങ്കിൽ വിക്ടിമിന്റെ മൊഴി മാത്രം കൺസിസ്റ്റന്റ് ആയാൽ മതിയെന്ന്. ആ മൊഴി കൺസിസ്റ്റന്റ് എങ്കിലും ആവണ്ടേ? ആദ്യം പറഞ്ഞത് നിള തിയേറ്ററിൽ നിന്ന് വെർബൽ അബ്യൂസ് ചെയ്തു എന്നല്ലേ, പിന്നീട് എങ്ങനെയാണത് മസ്കറ്റ് ഹോട്ടലിലെ സെക്ഷൽ അബ്യൂസ് ആയി മാറുക? ഈ പരാതിയെ കൊറോബറേറ്റ് ചെയ്യുന്ന വസ്തുതകൾ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടില്ലേ ഇതിനോടകം എന്നുള്ളതാണ് ചോദിച്ചത്. രണ്ടാമത്തെ കാര്യം, ഒരാൾ കോടതി ഇന്നലെ അഭിസംബോധന ചെയ്ത വിഷയമാണല്ലോ, ഒരാൾ അയാൾക്കൊരു ഒരു അസോൾട്ട് നേരിട്ട ഉടനെ അതിന്റെ മുഴുവൻ കാര്യങ്ങളും പറയണമെന്നില്ല. ഈ പെൺകുട്ടി ആ സംഭവത്തിന് ശേഷം 2 തവണ ആ ട്രോമയെ അതിജീവിക്കാൻ, മാനസികാരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ ചികിത്സയിലായിരുന്നു. ആ സമയത്ത് അവർ പറയണമെന്നില്ലല്ലോ, മുഴുവൻ കാര്യങ്ങളും അവരുടെ ആ ട്രോമ സ്റ്റേജിൽ അവർ പറയണമെന്നില്ലല്ലോ. അതുകൊണ്ട് മൊഴി ഇൻകൺസിസ്റ്റന്റ് ആണെന്ന് എങ്ങനെയാണ് വാദിക്കാൻ കഴിയുക? പ്രശ്നമുണ്ടെങ്കിൽ അത് ട്രയലിന്റെ ഘട്ടത്തിലാണ് പറയുന്നത്. നിങ്ങളുടെ പ്രേക്ഷകർ കേട്ടോണ്ടിരിക്കുകയല്ലേ, 2016 നിള തിയേറ്ററിൽ വെച്ച് സെക്ഷുവൽ ഫേവർ ചോദിച്ച വ്യക്തിയോടൊപ്പം മസ്കറ്റ് ഹോട്ടലിൽ ഈ വ്യക്തി പോയി എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഇനി അതും ഡിഫമേഷൻ ആവൂ? ഈ വ്യക്തി ഈ പെൺകുട്ടിയുടെ മൊഴി തന്നെ പറയല്ലേ, 2016 വെച്ച് നിള തിയേറ്ററിൽ വെച്ച് സെക്ഷുവൽ ഫേവർ ഇദ്ദേഹം ചോദിച്ചു എന്ന് പറയുന്നു. അപ്പൊ അതിനുശേഷം മസ്കറ്റ് ഹോട്ടലിൽ ഈ കുട്ടി പോയി എന്നല്ലേ ഇപ്പോഴത്തെ മൊഴി? ഇതിന് മൊഴിക്ക് വൈരുദ്ധ്യം ഉണ്ടെന്ന് അഭിലാഷിന് തോന്നുന്നില്ലേ? ഏകപക്ഷീയമായി സിദ്ദിഖിനെ ഇങ്ങനെ കാടടിച്ച് വെടിവെക്കുന്ന എന്തിനാ?
ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, ഈ കേസിൽ ആത്യന്തികമായ നീതി ഉണ്ടാകും. അത് സിദ്ദിഖിനോടൊപ്പം ആയിരിക്കും. കാര്യം സിദ്ദിഖ് കൺസിസ്റ്റന്റ് ആണ്. ഈ പെൺകുട്ടിയുടെ മൊഴികളിൽ ഇൻകൺസിസ്റ്റൻസി ഉണ്ട്. ഞാൻ ഈ പറഞ്ഞ ഒരു കാര്യവും ഒരു ചൈനയിലെ മാലിന്യങ്ങളെ കുറിച്ചും ആരും കയറി ഇടപെടാത്ത എന്താ അറിയാമോ? അവർക്കറിയാം ഇത് സത്യമാണെന്ന്, അവർക്കറിയാം ഇതിൽ ഡിബേറ്റ് ചെയ്യാൻ പറ്റില്ലെന്ന്, അവർക്കറിയാം ഇതിൽ മിണ്ടാതിരിക്കേണ്ടി വരുമെന്ന്. അവരത് പറയാത്തതിന്റെ കാര്യവും മീഡിയക്കോടൊക്കെ പറയുന്നതിന്റെ കാര്യവും ഈ വിഷയം സത്യമാണെന്ന് അവർക്കറിയാം. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സത്യമാണെന്ന് എനിക്കറിയാം. പോട്ടെ, അഭിലാഷ് താല്പര്യമില്ല, ഞാൻ പറയുന്നില്ല. പക്ഷേ മൊഴികളിൽ കൺസിസ്റ്റൻസി വേണമെന്നുള്ള പ്രഥമ നിയമ അടിസ്ഥാനം പോലും നമ്മൾ മറക്കരുത്. ഈ വ്യക്തിയുടെ മൊഴി ആദ്യം പറഞ്ഞത് വെർബൽ അബ്യൂസ് ആണ്, സെക്ഷുവൽ ഹരാസ്മെന്റ് ബൈ വെർബൽ അബ്യൂസ്. അത് ഫിസിക്കൽ റേപ്പായി മാറി എന്നുള്ളത് മൊഴികളിലെ വൈരുദ്ധ്യം അല്ലേ? അങ്ങനെ നിയമം, എന്നിട്ട് ഈ കേസിൽ കസ്റ്റോഡിയൽ ഇന്റഗ്രേഷൻ വേണമെന്ന് പിന്നെ ഹൈക്കോടതിക്ക് തോന്നാൻ എന്താണ് താങ്കൾ ഈ പറഞ്ഞ വാദം? താങ്കളെക്കാൾ ശക്തമായ വിധത്തിൽ കേരളത്തിലെ ഈ ക്രിമിനൽ ലോ സംബന്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അഭിഭാഷക സംഘം ഹൈക്കോടതിയിൽ പേർത്തും പേർത്തും വാദിച്ചതല്ലേ? എന്നിട്ട് കേരള ഹൈക്കോടതിക്ക് തോന്നിയില്ലല്ലോ അങ്ങനെ ഒരു ഇൻകൺസിസ്റ്റൻസി. അതുകൊണ്ടല്ലേ കേരള ഹൈക്കോടതി ഇത് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യൽ ആവശ്യമുള്ള മുൻകൂർ ജാമ്യം കൊടുക്കാൻ കഴിയാത്ത വിഷയമാണ് എന്നുള്ളത് കണ്ടിട്ടുള്ളത്. എന്റെ ഒറ്റ ചോദ്യം ഇത്രയേ ഉള്ളൂ. രാജ്യത്തൊരു നിയമമുണ്ടല്ലോ, ആ നിയമം സിദ്ദിഖ് നിരപരാധിയാണെങ്കിൽ സിദ്ദിഖിന്റെ നിരപരാധിത്വം തെളിയിക്കാനും സഹായിക്കുന്ന നിയമമാണ്. ആ നിയമവ്യവസ്ഥയ്ക്ക് മുമ്പിൽ, ആ നിയമവ്യവസ്ഥയ്ക്ക് മുമ്പിൽ കീഴടങ്ങാതെ സിദ്ദിഖ് എന്തിനാണ് പായുന്നത്, സിദ്ദിഖ് എന്തിനാണ് ഒളിച്ചോടുന്നത് എന്നുള്ളതാണ്. ശ്രീ സിദ്ദിഖ് ഇപ്പൊ എവിടെ ഇരുന്നിട്ടാണ് സുപ്രീം കോടതിയിൽ ഹർജി കൊടുക്കുന്നത്? അതെന്തിനാ ശ്രീ അഭിലാഷിനോട് പറയുന്നത്? അദ്ദേഹം എന്നോട് പറയണ്ട, അദ്ദേഹത്തെ തപ്പി പോലീസ് നാട് മുഴുവൻ നടക്കുകയാണല്ലോ, എന്നോട് പറയണ്ട. അദ്ദേഹം എവിടെയെങ്കിലും പോട്ടെ, അദ്ദേഹത്തിന്റെ അതെങ്ങനെയാണ് അദ്ദേഹം എവിടെയെങ്കിലും പോവുക? സുപ്രീം കോടതിയിലേക്ക് പോയി. ബഹുമാനപ്പെട്ട എസ് ഐ ടിയും അഭിലാഷിന്റെ വാക്കുകൾ എടുത്തു വെച്ചാൽ എസ് ഐ ടിയും സുപ്രീം കോടതിയുടെ സമീപനത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഇതല്ലേ പ്രോസസ് ഓഫ് ലോ? പക്ഷെ അതിനു മുമ്പ് സിദ്ദിഖ് കുറ്റക്കാരനാണെന്ന് വരുത്തി തീർക്കാനുള്ള വ്യഗ്രത എന്തിനാ അഭിലാഷ്? അല്ല, സിദ്ദിഖ് കുറ്റക്കാരനാണെന്ന് ആരും വരുത്തി തീർക്കേണ്ട കാര്യമില്ല. ട്രയൽ കഴിയട്ടെ, ട്രയൽ കഴിഞ്ഞ് നിയമം അനുസരിച്ച് അദ്ദേഹം കുറ്റക്കാരനാണെങ്കിൽ കുറ്റക്കാരൻ, അല്ലാതെ സിദ്ദിഖ് കുറ്റക്കാരനാണെന്ന് വരുത്തി തീർക്കേണ്ട കാര്യമൊന്നും ആർക്കുമില്ല. നാല് മാസത്തെ വിധി വരും, അന്നും ഇതേ ചർച്ച നമുക്ക് ഉണ്ടാവും. അല്ല, വിധി വരട്ടെ. താങ്കൾക്ക് എത്ര ഇത്രയധികം കോൺഫിഡൻസ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ആ വിധി എന്തായിരിക്കും? അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ രാജ്യത്ത് ആരും കേസ് കൊടുക്കണ്ടല്ലോ. താങ്കൾ കോടതികളൊക്കെ അടച്ചു പൂട്ടേണ്ടി വരും അങ്ങനെയാണെങ്കിൽ. രാഹുൽ ഈശ്വർ കേസ് രാജ്യത്ത്. ശരി, ഓക്കെ, അഡ്വക്കേറ്റ് ടി ബി മിനി ഇവിടെ പോലീസ് വെയിറ്റ് ചെയ്യുകയാണ്. അങ്ങനെ, അതായത് അങ്ങനെ നിയമമുണ്ടോന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ മുൻകൂർ ജാമ്യാപേക്ഷ മൂവ് ചെയ്താൽ പൊതുവെ അറസ്റ്റ് ചെയ്യാറില്ല എന്നൊരു സമീപനം എടുക്കാറുണ്ട്. അതുപോലെ സുപ്രീം കോടതിയും കഴിഞ്ഞു വരട്ടെ എന്ന് വെയിറ്റ് ചെയ്യുകയാണോ കേരള പോലീസ്? എന്ത് തോന്നുന്നു? അങ്ങനെയല്ലേ നമുക്ക് ഇപ്പൊ ഊഹിക്കാൻ കഴിയാ? കാരണേ ഇപ്പൊ രാഹുൽ ഈശ്വറിനെ അറിയാം സിദ്ദിഖ് എവിടെയാണെന്ന്. സിദ്ദിഖിന്റെ ആളുകൾക്കെല്ലാം അറിയാം അദ്ദേഹത്തിന്റെ ഫോണൊക്കെ ഓൺ ആണായിരുന്നു എന്നാണ് പറയണത്. ഇന്നലെ നിങ്ങളിലെല്ലാവരും പറഞ്ഞു, ഞാൻ ഇന്ന് ആവർത്തിക്കണില്ല, ഇന്ന് വെളുപ്പിനാണ് സിദ്ദിഖ് ഈ പറഞ്ഞ സ്വന്തം വീടുകളിൽ നിന്ന് മാറിയിരിക്കുന്നത്. അതും എയർപോർട്ട് വഴി സുപ്രീം കോടതിയിലേക്ക് പോയിട്ടില്ല. അപ്പം ഇനി കാറ് വഴി, ഇപ്പം ഈ രാഹുൽ ഈശ്വർ പറഞ്ഞ പോലെ കാറ് വഴി പോയിട്ടുണ്ടോയെന്ന് നമുക്കറിയില്ല. ഇങ്ങനെ പോകുന്ന സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യണം എന്ന ഒരു തീരുമാനം കേരള പോലീസിനുണ്ടെങ്കിൽ അത് എപ്പോഴേ അറസ്റ്റ് ചെയ്യപ്പെട്ടേനെ. നമുക്കറിയാലോ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ കേരള പോലീസ് അത് ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കും. പക്ഷെ തീരുമാനം എടുത്തിട്ടില്ല എന്നതുകൊണ്ടാണ് സിദ്ദിഖിന് ഇങ്ങനെ പോകാനായിട്ടുള്ള ഒരവസരമുണ്ടായത്. താങ്കൾ പറഞ്ഞതുപോലെ ഒരു പക്ഷേ സിദ്ദിഖ് സുപ്രീം കോടതി കൂടി ഒന്ന് ട്രൈ ചെയ്തിട്ട് വരട്ടെ എന്നുള്ള സാവകാശം കൊടുത്തതുകൊണ്ടായിരിക്കും. നിങ്ങൾ മാധ്യമങ്ങളൊക്കെ പറഞ്ഞ അവിടെ തപ്പണം ഇവിടെ തപ്പണം, പോലീസുകാരവിടെ ഓടണോ ഓടണോ, എങ്ങനെ അവിടെ ഇവിടെ ഓടിയിട്ട് കാര്യമില്ലല്ലോ, പോയ വഴി. പിന്നെ സാങ്കേതിക വിദ്യയുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ടും ഈ ഫോൺ അദ്ദേഹത്തിൻ്റെ കയ്യിലെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, അയാൾ ഇരിക്കുന്ന സ്ഥലത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആളെ പിടിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. പിന്നെ ഈ നാട്ടിൽ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസിനോടും രാഹുലിനെ എതിർത്ത് സംസാരിക്കാനും രാഹുൽ അതിനെ ആൾക്കെതിരായിട്ട് സംസാരിക്കും. പക്ഷേ രാഹുൽ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് രാഹുൽ ഉണ്ടായ ഈ സമയത്തൊക്കെ സിദ്ദിഖിൻ്റെ കൂടെ ഇല്ലല്ലോ. പിന്നെ എങ്ങനെയാണ് രാഹുലിന് പറയാൻ കഴിയുന്നത് അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന്? രാഹുൽ ഇല്ലാത്ത ഒരു കാര്യത്തിൽ ഒരു കുട്ടിക്കെതിരായിട്ട് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് മാത്രം അവിടെ റേപ്പ് നടന്നിട്ടില്ല എന്ന് പറയാൻ സാധിക്കില്ല. രാഹുൽ ആ സമയത്ത് അവിടെ ഉണ്ടായിട്ടില്ല, രാഹുലിന് ആ സമയത്ത് അതറിയില്ല. അതുമാത്രമല്ല, ഈ സംഭവം നടന്ന് 2 വർഷം കഴിഞ്ഞ് ആ പെൺകുട്ടി ഫേസ്ബുക്കിലിട്ടപ്പോഴും
അപ്പോൾ ഈ പരാതി പറഞ്ഞപ്പോഴും ഇപ്പോൾ ഫേസ്ബുക്കിലിട്ടതിനെ കുറിച്ചാണ് രാഹുൽ പറയണം. ഫേസ്ബുക്കിൽ അങ്ങനെ ഒരു കാര്യം പറയുന്ന സമയത്ത് അത്രയും അത് രാഹുലിനൊന്നും മനസ്സിലാവില്ല അഭിലാഷ്. ഒരു സ്ത്രീകളെ അവരുടെ മനസ്സിൻ്റെ അവസ്ഥ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നത്തിന് ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ അങ്ങനത്തെ ഒരു വിഷയത്തിന് വിധേയമായത്. അതുണ്ടാക്കുന്ന മെൻ്റൽ ട്രോമ എന്ന് പറയുന്നത് രാഹുലിന് ഒരിക്കലും മനസ്സിലായിട്ടില്ല. അത് അതുകൊണ്ടാണ് രാഹുൽ ഇങ്ങനെ ഇരുന്ന് ആ സ്ത്രീനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി അങ്ങനെ ഉണ്ടായ ആ സ്ത്രീയെ സംബന്ധിച്ച് എന്നിട്ടും അവർ കഴിഞ്ഞ അത് കഴിഞ്ഞ് രണ്ട് വർഷത്തിനുള്ളിൽ പറഞ്ഞല്ലോ. പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഈ നമ്മുടെ സിദ്ദിഖ് ഡി ജി പിക്ക് സർക്കാരിനെ കൊടുത്തൊരു പരാതിയെക്കുറിച്ച് ഇതിൽ പറയുന്നുണ്ട്. അതിൽ സിദ്ദിഖ് പറയുന്ന കാര്യം എന്താ, ആ കുട്ടിയെ കണ്ടിരുന്നു, സംസാരിച്ചിരുന്നു, അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു, നിള തിയേറ്ററിലായിരുന്നു എന്നൊക്കെ കാര്യമൊക്കെ പറയുന്നുണ്ട്. പിന്നെ അപ്പോഴാണ് ആ കുട്ടി പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിന് വാല്യൂ വരുന്നത്. അദ്ദേഹം അവർ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു എന്ന് പറഞ്ഞ് ഈ കോടതിയുടെ ജഡ്ജ്മെൻറ്റിൽ പ്രോസിക്യൂഷൻ്റെ ആർഗ്യുമെൻ്റ് എന്ന രീതിയിൽ കോടതി പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എത്ര ഗൗരവമുള്ളത്, റേപ്പല്ലേ, റേപ്പാണ്. ആ റേപ്പ് നടന്നില്ല എന്ന് പറയാൻ രാഹുൽ അവിടെ ഉണ്ടായിരുന്നോ? സിദ്ദിഖ് പറഞ്ഞ അറിവല്ലേ ഉള്ളൂ. ഇപ്പൊ പറഞ്ഞ ഞാൻ ഈ കേസ് മുഴുവൻ പഠിച്ചു. എന്ത് പഠിച്ച്? ഒരു ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടിൽ ആ പെൺകുട്ടിയുടെ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് വായിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ, അമ്മയും പെങ്ങന്മാരുള്ള ആളുകളാണെങ്കിൽ ആ കുട്ടിക്കെതിരായിട്ട് സംസാരിക്കുക, ഈ സിദ്ദിഖിന് എതിരായിട്ട് അല്ല അനുകൂലമായിട്ട് സംസാരിക്കാൻ രാഹുൽ വരില്ല. മനസ്സിലായ? കാരണം അത്രയും മോശമായിട്ടുള്ള റേപ്പിൻ്റെതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ്റെ കേസ്. ആ കേസ് കാണാനായിട്ട് രാഹുലിന് പറ്റുന്നില്ല, ആ വാചകങ്ങൾ കാണാനായിട്ട് രാഹുലിന് പറ്റുന്നില്ല. രാഹുൽ ഇല്ലാത്ത ഒരു സന്ദർഭത്തിൽ ചെയ്തിട്ടില്ല എന്നൊരാൾ അങ്ങോട്ട് പറഞ്ഞ് സിദ്ദിഖിനെ ഈ രീതിയിൽ, ഞാൻ എനിക്കിപ്പോൾ സിദ്ദിഖ് പ്രതിയാണെന്നൊന്നും ഞാൻ പറയില്ല, കോടതി നിശ്ചയിക്കട്ടെ, കോടതി തീരുമാനിക്കട്ടെ. പക്ഷെ ആ കുട്ടിക്ക് അത് അനുഭവപ്പെട്ടിട്ടുണ്ട് എന്നത് ആള് ഈ ആദ്യമല്ല പറയുന്നത്. ശരി, ഓക്കെ. അടുത്ത ഹരീഷ് വാസുദേവൻ, ഈ മിസ്സിംഗ് ലിങ്കിനെ കുറിച്ച് താങ്കൾ നേരത്തെ പറയുകയുണ്ടായി, ഒരു നിർണായക തെളിവ് ഇല്ലെങ്കിൽ അത് വിചാരണാവേളയിൽ തിരിച്ചടി ഉണ്ടാക്കും. ഞാൻ മനസ്സിലാക്കുന്നത് അനുസരിച്ച് നിർദ്ദിഷ്ട ദിവസം പരാതിയിൽ പറയുന്ന ദിവസം സിദ്ദിഖ് മസ്കറ്റ് ഹോട്ടലിൽ ഉണ്ടായിരുന്നു, 5 മണി വരെ ഉണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവും മറ്റ് കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ ഈ പെൺകുട്ടി അവിടെ എത്തി എന്നുള്ളതിൻ്റെ തെളിവായി ഉള്ള സന്ദർശക രജിസ്റ്റർ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കണ്ടെത്തുമായിരിക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, താങ്കൾ തൻ്റെ ഫേസ്ബുക്ക് പേജിൽ ആരോപിച്ചതുപോലെ ഇലക്ട്രോണിക് തെളിവുകൾ നശിപ്പിക്കപ്പെട്ടു എന്നുള്ള കാര്യം. ഇപ്പോൾ ഈ ഫേസ്ബുക്ക് അക്കൗണ്ട്, മെസ്സഞ്ചർ വഴിയായിരുന്നു ആദ്യത്തെ കോണ്ടാക്ട്, ഫേസ്ബുക്ക് അക്കൗണ്ട് സിദ്ദിഖ് ഡിലീറ്റ് ചെയ്തതുകൊണ്ട് ആ തെളിവുകളുടെ ട്രേസസ് എല്ലാം ഇല്ലാതായി പോകുമോ? മെസ്സഞ്ചറിൽ ഈ മെസ്സേജ് കിട്ടിയ ആളുടെ കയ്യിൽ ആ മെസ്സേജ് ഉണ്ടാകും എന്ന് മാത്രമല്ല, ഇലക്ട്രോണിക് വഴിയുള്ള ഇലക്ട്രോണിക് മാധ്യമങ്ങൾ വഴിയുള്ള ആശയവിനിമയത്തിന്റെ ട്രേസുകൾ കണ്ടെത്താവുന്നതല്ലേ ഉള്ള, അത് ആ ഏരിയ മുഴുവൻ അത് നശിപ്പിക്കപ്പെട്ട അവസ്ഥയിലാണ് എന്ന് പറയാൻ കഴിയുമോ? തൊണ്ണൂറ് ദിവസമാണ് ഒരു കേസ് അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിക്കാനുള്ള ഏറ്റവും ഡിഫോൾട്ടായിട്ടുള്ള സമയം. അതിനുശേഷവും സമയമെടുക്കാം, പക്ഷേ അപ്പൊ സ്വാഭാവികമായിട്ടും പ്രതികൾക്ക് അനുകൂലമായിട്ട് കാര്യങ്ങൾ മാറുന്നൊരു സ്ഥിതി ഉണ്ടാവും. പറ്റുമെങ്കിൽ 90 ദിവസത്തിനുള്ളിൽ ചാർജ് ഷീറ്റ് കൊടുക്കേണ്ടതാണ്. ഈ കേസിൽ ഇലക്ട്രോണിക് എവിഡൻസിൻ്റെ കാര്യത്തിൽ അഭിലാഷ് ഒരുപക്ഷെ അഭിലാഷിൻ്റെ തന്നെ ഈ ജേർണലിസ്റ്റ് ജീവിതത്തിനിടയ്ക്ക് കേരളത്തിലെ മറ്റ് സ്ത്രീകളുടെ പരാതികൾ എങ്ങനെയാണ് കേരള സൈബർ പോലീസ് കൈകാര്യം ചെയ്യുന്നതെന്ന് വായിച്ചിട്ടുണ്ടാവും, വാർത്തകൾ വായിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ വാർത്തകൾ അവതരിപ്പിച്ചിട്ടുണ്ടാവും. ഞാൻ ഏതായാലും കണ്ടിട്ടുണ്ട്, ഞാൻ പല ചർച്ചകളിലും പങ്കെടുത്തിട്ടുണ്ട്. കേരള പോലീസിന് ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള മെറ്റ എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ കമ്പനിയിൽ നിന്ന് പലപ്പോഴും കൃത്യമായ വിവരങ്ങൾ കിട്ടാറില്ല. കേരള പോലീസ് ഇമെയിൽ അയച്ച് കാത്തിരിക്കുക എന്നല്ലാതെ ഏത് IPയിൽ നിന്നാണ് അത് ഡൗൺ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടാൽ പലപ്പോഴും ഇത്തരം കമ്പനികൾ ചെയ്യാറില്ല. അതിൻ്റെ കൃത്യമായ വിശദാംശങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് കിട്ടാറില്ല. ഇത് കഴിഞ്ഞിട്ടാണ് ഫോറൻസിക് എവിഡൻസിന് കൊടുക്കേണ്ടത്. ഇത്തരം സംഗതികളൊന്നും കിട്ടാത്തത് കൊണ്ടാണ് പല സൈബർ അറ്റാക്ക് പരാതികളും വേണ്ട വിധത്തിൽ കോടതിയിൽ തെളിവുകൾ ശേഖരിക്കപ്പെടാതെ അവസാനിച്ചു പോകുന്നത്. ഇതിൽ മാധ്യമപ്രവർത്തകർക്ക് വരെ പരാതിക്കാരായിട്ടുണ്ട്. ഞാൻ പങ്കെടുത്ത പ്രധാനപ്പെട്ട സെമിനാറുകളിൽ മാതൃഭൂമി ടെലിവിഷൻ്റെ അന്നത്തെ എഡിറ്റർ പൊസിഷനിലുണ്ടായിരുന്ന ശ്രീകലയും മറ്റ് ചാനലുകളിലുള്ള പ്രധാനപ്പെട്ട വനിതാ അവതാരകരും പറഞ്ഞിട്ടുള്ളതാണ്, കേരള പോലീസിൽ നിന്ന് ഇത്തരം വിവരങ്ങൾ കിട്ടാൻ, ഫേസ്ബുക്കിൽ നിന്ന് കിട്ടാൻ വൈകുന്നതുകൊണ്ട് നീതി കിട്ടാറില്ല എന്നുള്ളത്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന വേഗതയിൽ ഇത്തരം സാധനങ്ങൾ കിട്ടില്ല എന്നുള്ളതാണ്. ഇനി ഇത് കിട്ടിയെന്നിരിക്കട്ടെ, മെറ്റയിൽ നിന്ന് കിട്ടിയെന്നിരിക്കട്ടെ, ഈ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്തതും
ഈ അക്കൗണ്ടിൽ ഉപയോഗിച്ചിട്ടുള്ള ഇലക്ട്രോണിക് എവിഡൻസ്, അതായത് മൊബൈൽ ഫോൺ ആവാം അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പ് ആവാം, അത് കണ്ടെടുക്കണ്ടേ? അത് കണ്ടെടുത്തത് ഫോറൻസിക് സൈബർ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കണ്ടേ? ഈ പ്രതിയിൽ നിന്ന് ഇനി അത് കണ്ടെടുക്കാൻ കഴിയും എന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും വിശ്വാസമുണ്ടോ? അത് നശിപ്പിക്കാനുള്ള അവസരം ആ പ്രതിക്ക് കിട്ടുന്നതാണ്. നമ്മളതിനെയാണ് നമ്മൾ ഗോൾഡൻ അവേഴ്സ് എന്ന് വിളിക്കുന്നത്. ഈ വിസിറ്റേഴ്സ് ഡയറിയെ പറ്റി പറഞ്ഞു. വിസിറ്റേഴ്സ് ഡയറിയിൽ പരാതിക്കാരി ഒപ്പിട്ടതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. എങ്ങനെയാണ് മാധ്യമങ്ങൾക്ക് മണിക്കൂറുകൾക്കുള്ളിൽ FIR ഇടുന്നതിന് മുമ്പ് തന്നെ, എനിക്ക് തോന്നുന്നത് കേരളത്തിലെ മാധ്യമങ്ങളിൽ പറഞ്ഞാണ് അങ്ങനെ ഒരു വിസിറ്റേഴ്സ് ഡയറി ഉണ്ട്, അതിൽ ഒപ്പ് കണ്ടെത്തി. പിന്നെ എങ്ങനെയാണത് കാണാതായത്? ഇതിലെ സാക്ഷികൾ ഈ സമൂഹത്തിലെ അങ്ങേയറ്റം ദുർബലരായ മനുഷ്യരാണ്. ഒരു ഫോൺ കോൾ കൊണ്ട് പോലും പേടിക്കുന്ന ആളുകളാണ്. അഭിലാഷിനോട് ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ അഭിലാഷിനോട് ഈ ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പ് പറഞ്ഞ കാര്യമാണ്, എൻ്റെ അമ്മ എന്നെ വിളിച്ചു പറഞ്ഞു, ഈ സിനിമാക്കാരെല്ലാം രാഷ്ട്രീയക്കാരെക്കാളും അങ്ങേയറ്റം പവർഫുള്ളായിട്ടുള്ള ആളുകളാണ്, നിൻ്റെ ജീവന് വരെ ഭീഷണി ഉണ്ടാവാൻ സാധ്യതയുണ്ട്, കാരണം നമ്മൾ വിചാരിക്കുന്ന തരത്തിലുള്ളൊരു മാഫിയ സംഘമല്ല, അതിനേക്കാൾ വലിയ ആളുകളാണ്. അതുകൊണ്ട് ഹരീഷ, ഇതുവരെ ഞങ്ങൾ നിന്നോട് ഈ കാര്യത്തിലൊന്നും അഭിപ്രായം പറഞ്ഞിട്ടില്ല, പക്ഷേ ഇത്തരം ചർച്ചകൾക്ക് പോകണോ നമ്മൾ? നമ്മൾ ഇതിൻ്റെ പ്രായോഗികമായ സംഗതികളിലേക്ക് കടക്കേണ്ടതുണ്ടോ? അഭിഭാഷക ജോലിക്ക് അപ്പുറത്തേക്ക് പോകേണ്ട കാര്യമുണ്ടോ? അപ്പം ഞാൻ പറയുന്നത്, കഴിഞ്ഞ 15-20 വർഷക്കാലമായി കേരളത്തിലെ മന്ത്രിമാരോടും മുഖ്യമന്ത്രിമാരോടും വരെ ഏറ്റുമുട്ടിയിട്ടുള്ള എന്നോട് എൻ്റെ വീട്ടിലിരിക്കുന്ന അമ്മയ്ക്ക് പേടിയുണ്ടാവുന്നുണ്ടെങ്കിൽ അങ്ങേയറ്റം ദുർബലരായ എന്നെയൊന്നും ഒരാളും തൊടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നത്, എനിക്കൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയും ഈ സമൂഹത്തിലെ ജനങ്ങളുടെയും ഒക്കെ വലിയ പിന്തുണയുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നുകൊണ്ടാണ്, എൻ്റെ മനസാക്ഷിയുടെ ശക്തി കൊണ്ടാണ് ഞാൻ വിളിച്ചിരിക്കുന്നത്. പക്ഷേ ഇതൊന്നുമില്ലാത്ത ദുർബലരായ മനുഷ്യരാണ് ഇതിലെ സാക്ഷികൾ. ഈ സാക്ഷികൾ എന്തുമാത്രം പേടിക്കുന്നുണ്ടാവുമെന്ന് അഭിലാഷ് ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ പേടിക്കുന്ന ആളുകൾക്ക് കൃത്യമായ ഫോൺ കോളുകളിലൂടെ അവരെ നിരുത്സാഹപ്പെടുത്താനും ഭാവിയിൽ അവരെ തിരിക്കാനുമുള്ള സാധ്യതകളുണ്ടെങ്കിൽ, ഈ പവർഫുള്ളായിട്ടുള്ള എൻറ്റിറ്റി, പിടിക്കപ്പെടാത്ത എൻറ്റിറ്റി പുറത്തു നിന്നുകൊണ്ട് ഓപ്പറേഷൻസ് നടത്തുന്നു, നിങ്ങൾ തന്നെ വാഴ്ത്തിപ്പാടുന്നു, ഇത് കോടിക്കണക്കിന് രൂപ ഫീസ് വാങ്ങിക്കുന്ന അഭിഭാഷകരെ കൊണ്ട് അമ്മാനമാടുന്ന തരത്തിലുള്ള മാനിപ്പുലേഷൻ സാധ്യമായിട്ടുള്ള ഒരാൾ, നേരിട്ട് DGP പരാതി കൊടുക്കുന്ന ഒരാൾ, ഈ മാനിപ്പുലേറ്റീവ് ഫോഴ്സിനെതിരായി സാക്ഷി പറയണോ വേണ്ടയോ എന്ന് ആളുകൾ പേടിക്കുന്ന ആളുകളെ പേടിപ്പിക്കാനും അവരെ പിന്തിരിപ്പിക്കാനും കഴിവുള്ള രീതിയിൽ ഈ പ്രതി പുറത്തു നിൽക്കുകയാണ്. ഈ കേസന്വേഷണം സമ്പൂർണമായി ട്രയലിൽ തെളിയണമെങ്കിൽ തീർച്ചയായിട്ടും പഴുതടച്ചുള്ള അന്വേഷണമാണ് ആവശ്യം. അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ ഈ കാര്യത്തിൽ സ്റ്റേറ്റിൻ്റെ ഭാഗത്തു ഉണ്ടാവട്ടെ. ഞാൻ പറഞ്ഞത് മറ്റ് കേസുകൾ പോലെ അല്ല, ഇത് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള കേസുകൾ പോലെയല്ല. ഞാൻ ഈ ഒരു കേസിൻ്റെ കാര്യമല്ല പറയുന്നത്, ഞാൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം വന്നിട്ടുള്ള കേസുകളുടെ കാര്യമാണ്. സെൻസിറ്റിവിറ്റി ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഈ രാജ്യത്ത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള സെൻസിറ്റീവായ കേസുകളിൽ ഇരയോടൊപ്പം നിന്നുകൊണ്ടല്ലാതെ സ്റ്റേറ്റിന് ഈ കേസിൽ പ്രോസിക്യൂഷൻ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ടാണ് മറ്റ് മുമ്പ് പരിചയമില്ലാത്ത രീതിയിലുള്ള ബെയിൽ അപ്ലിക്കേഷൻ ഓർഡറുകൾ നമ്മൾ കാണുന്നത്. ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ള ബെയിൽ അപ്ലിക്കേഷൻ തള്ളുന്ന ഓർഡറുകളിൽ ഈ വിക്ടിമിൻ്റെ സെൻസിറ്റൈസേഷനെ പറ്റി, വിക്ടിമിനോട് സഹതപിക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ അവരുടെ ഒപ്പം നിൽക്കുന്ന രീതിയിലുള്ള നിയമവ്യവസ്ഥ അവർക്ക് പരിരക്ഷ ഒരുക്കേണ്ടതിൻ്റെ സാധ്യതകളെ പറ്റി പറയുന്നൊരു വിധിന്യായം നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഇത് അപൂർവത്തിൽ അപൂർവമായിട്ടുള്ള സിറ്റുവേഷനാണ്. ഇവിടെ ഇരകൾക്കൊപ്പം നിന്നുകൊണ്ട് സ്റ്റേറ്റ് ആ പ്രൊട്ടക്ഷൻ ഉറപ്പു വരുത്തിയില്ലെങ്കിൽ ഇത്തരം പ്രതികൾ രക്ഷപ്പെട്ടു വരുന്നൊരു സ്ഥിതി ഉണ്ടാവും. അതിൻ്റെ തുടർച്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് 10-9 തെളിവ് ശേഖരിച്ചാലും തെളിയിക്കപ്പെടാത്ത 10-ാമത്തെ തെളിവനുസരിച്ച് രക്ഷപ്പെടാനുള്ള പഴുത് പ്രതികൾക്ക് കൊടുക്കുന്ന ആ സംവിധാനത്തോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല വ്യക്തിപരമായി. ഞാൻ ഈ കേസിൽ ഇൻവോൾവ് ചെയ്ത ഒരാൾ എന്നുള്ള നിലയ്ക്കേ അല്ല ഞാൻ അഭിപ്രായപ്പെടുന്നത്. ഈ നാട്ടിൽ ഇനിയും ജീവിക്കേണ്ട ഇത്തരം റേപ്പിസ്റ്റുകളുടെ മുമ്പിൽ നടക്കേണ്ടി വരുന്ന സ്ത്രീകൾ നമുക്ക് ചുറ്റും ഉള്ളതുകൊണ്ട് ഞാൻ ഒരാളെ കുറ്റക്കാരനായി വിധിക്കുന്നില്ല, അത് കോടതിക്ക് വിടുന്നു. പക്ഷേ ഈ പറഞ്ഞിട്ടുള്ള അലിഗേഷൻ ശരിയാണെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതി പറയുന്നത് വളരെ ഗൗരവമായിട്ടുള്ള ഒഫൻസാണ്. ആ ഗൗരവമായിട്ടുള്ള ഒഫൻസ് കൃത്യമായി അന്വേഷിക്കപ്പെടുകയും തെളിയിക്കപ്പെടുകയും ചെയ്യേണ്ടത് എൻ്റെയും നിങ്ങളുടെയും അവകാശവും ഉത്തരവാദിത്വമാണ്. തീർച്ചയായും. അവിടെ ശ്രീ റെജി ലൂക്കോസ്, ഇവിടെ ശ്രീ ഹരീഷ് പറയുന്നതിൽ വലിയൊരു കാര്യമുണ്ട്. കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് താങ്കളും വായിച്ചിട്ടുണ്ടോ? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സിനിമാ മേഖല നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം സ്ത്രീകൾ നേരിടുന്ന ലൈംഗിക ചൂഷണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. ആ റിപ്പോർട്ടിലെ വാചകങ്ങളിൽ ഒന്ന്, ഈ പീഡനം നേരിടുന്ന പെൺകുട്ടികൾ അവരുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോടോ ബന്ധുക്കളോടോ പോലും, അച്ഛനമ്മമാരോട് പോലും ഈ കാര്യം പറയാൻ ഭയപ്പെടുകയാണ്. അങ്ങനെ പറഞ്ഞാൽ അവരും അവരുടെ ബന്ധുക്കളും അപായപ്പെടും, അത്രയും ശക്തിയുള്ള ആളുകളാണ് അപ്പുറത്ത് എന്നവർ ഭയപ്പെടുകയാണ് എന്ന് സർക്കാർ നിയോഗിച്ച ഹൈക്കോടതി ജഡ്ജി, മുൻ ഹൈക്കോടതി ജഡ്ജി, അധ്യക്ഷയായ കമ്മീഷൻ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഭയത്തിൻ്റെ ഒരു അന്തരീക്ഷം ഇരിക്കെ വളരെ വളരെ കുറച്ച് ആളുകളെ പുറത്തേക്ക് വന്ന് പരാതി പറയൂ. ബാക്കിയുള്ള ആളുകൾ ഈ കേസ് ഇത് അന്വേഷിക്കുന്ന കാര്യത്തിൽ പോലും ഭയചകിതരാണ് എന്ന നിലയിൽ നമ്മൾ വളരെ വളരെ സൂക്ഷിച്ച് സ്റ്റേറ്റ് 100% ഇരയോടൊപ്പം നിന്ന് നീങ്ങേണ്ട ഒരു കേസല്ലേ ഇത്?
അല്ല അഭിലാഷ, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പം വായിക്കാത്ത മലയാളി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അവർ പരാമർശിക്കുന്ന കാര്യങ്ങളിൽ ആ ഇപ്പം ഇവിടെ പ്രതിപാദിച്ച കാര്യത്തിൽ 100% വസ്തുത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിനകത്ത് ഈ വഴിപെട്ട രീതിയിൽ സഞ്ചരിക്കുകയും ഈ പറയുന്ന ഇത്തരം വിഷയങ്ങളൊക്കെ ബന്ധപ്പെടുന്ന ഒരു വളരെ നേരിയ ഒരു 1% ആൾക്കാർ മാത്രമേ ഉള്ളൂ. 99% സിനിമാക്കാരും അങ്ങനെ പോകുന്നവരല്ല. സിനിമയുടെ അകത്തളങ്ങളിൽ മുൻകാലത്ത് നന്നായിട്ട് ബന്ധപ്പെട്ട ഒരാൾ എന്നുള്ള നിലയ്ക്ക് എനിക്കത് വളരെ വ്യക്തമായിട്ട്, ഇപ്പോഴത്തെ കാലഘട്ടത്തെക്കുറിച്ച് അത്രയ്ക്ക് അറിവില്ലെങ്കിൽ പോലും അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. പക്ഷേ സിനിമയെ സംബന്ധിച്ചോളം നമ്മളൊരു പൊതുസമൂഹത്തിൽ നിന്ന് കാണുന്നതിനേക്കാൾ അപ്രമായൊരു യാഥാർത്ഥ്യമുണ്ട്. ഇപ്പോൾ തനിക്കൊരു അവസരം കിട്ടിയില്ലെങ്കിലോ അല്ലെ തൻ്റെ അവസരം നിഷേധിക്കപ്പെട്ടെങ്കിലോ എന്നുള്ള ഭയം ഇവരെ ഗ്രസിക്കാം പരാതികൾ പറയുന്നില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അതിന് തെളിവ് തന്നെ നമുക്ക് നമ്മുടെ മുമ്പിൽ തന്നെ ഉണ്ട്. ഈ ദിലീപുമായിട്ട് വിഷയപ്പെട്ട ബന്ധത്തിൻ്റെ ശേഷം അത് ഞാൻ എന്താണെന്ന് ഞാൻ പറയത്തില്ല, നമ്മുടെയൊക്കെ മുമ്പിൽ ആ ചിത്രങ്ങളുണ്ട്. പക്ഷേ നിർഭയം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊരു മാഫിയ വന്ന് അവരെ ശാരീരികമായിട്ട് തകർക്കുന്നോ കൊല്ലുന്നോ അല്ലെ അവരെ ഭീഷണിപ്പെടുത്തുന്നൊക്കെ പറയുന്നതിനകത്ത് നിന്ന് 100% സമൂഹമൊന്നുമല്ല കേരളീയ സമൂഹം. അവർക്ക് അങ്ങനെ ഭയമുണ്ട് എന്നുള്ളതാണ് ശ്രീ റെജി ലൂക്കോസ് ആ കമ്മിറ്റിക്ക് മുമ്പിൽ കൊടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിൽ ആ കമ്മിറ്റി കണ്ടെത്തിയിട്ടുള്ളത്. അവർക്ക് പേടിയാണ്, ആരോടെങ്കിലും പറയാൻ പേടിയാണ്, നിയമ പോരാട്ടത്തിന് പോകാൻ ഭയമാണ്. ഇപ്പൊ ദിലീപിന്റെ കേസിൽ 21 സാക്ഷികൾ, നമ്മളെല്ലാം അറിയുന്ന ചലച്ചിത്ര താരങ്ങൾ കൂറുമാറിയില്ലേ, പച്ചയ്ക്ക് കത്തിക്ക് ഞാൻ അവളെ എന്ന് പറഞ്ഞു എന്ന് പോലീസിന് മൊഴി കൊടുത്ത വനിതയായ നടി പോലും പിന്നീട് കോടതിയിലെത്തുമ്പോൾ മൊഴി മാറ്റിയത് നമ്മൾ കേട്ടില്ലേ? ഇല്ല, അത് ഞാൻ അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ഞാൻ ഉദ്ദേശിച്ചത് അഭിലാഷ് പറഞ്ഞ രീതിയിലല്ലെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് ഭീഷണിപ്പെടുത്തി ശാരീരികമായിട്ടുള്ള ഭീഷണി ഉയർത്തിക്കൊണ്ട് ആരെങ്കിലും ഇപ്പോൾ ഈ ചാനൽ ചർച്ചയിൽ ഇപ്പോൾ എത്രയോ പേര് ഇരിപ്പുണ്ട്, ഈ വിഷയത്തിൽ എത്രയോ ദിവസങ്ങളായിട്ട് ഞാൻ ചർച്ചയിലുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ചിന്താഗതി, ഇത് ഇത്ര ഈ കാര്യത്തിലൊക്കെ അവബോധമുള്ളവരാണ് നമ്മളെല്ലാവരും. ഇവിടുന്ന് അങ്ങോട്ട് സ്റ്റുഡിയോ ഇറങ്ങി വന്ന എന്നെ ആരെങ്കിലും പിടിച്ച് സിദ്ദിഖ് നിയമത്തിന് കീഴടക്കുന്നു പറഞ്ഞതിൻ്റെ പേരിൽ എന്നെ ആരെങ്കിലും പിടിച്ച് മുദ്രിക്കുന്നതും വിശ്വസിക്കാനും മാത്രം വിഡിയൊന്നുമല്ല ഞാൻ. അങ്ങനെയൊന്നും ഭയമൊന്നും നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണ് ഇവിടെ പങ്കെടുക്കുന്ന ബഹുമാനപ്പെട്ട ആര്യ വാസുദേവൻ പരിസ്ഥിതി അല്ല നിൽക്കൂ പുറത്തിരിക്കട്ടെ ബഹുമാനപ്പെട്ട ആര്യ വാസുദേവൻ പരിസ്ഥിതിക്ക് വേണ്ടി എന്തോരം ഫൈറ്റ് നടത്തിയിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിന് അക്കാര്യത്തിൽ മാനിക്കുന്നുണ്ട്. അഭിപ്രായത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് അങ്ങനെയാണ് പണ്ട് ഈ മാഫിയകളൊക്കെ എന്തെല്ലാം ചെയ്യേണ്ടായിരുന്നു. അങ്ങനെയൊന്നും ഭയക്കൊന്നും വേണ്ട കേരളത്തിൽ, അങ്ങനെയൊന്നും ഭയന്നൊന്നും കേരളത്തിൽ ജീവിക്കാൻ പറ്റത്തില്ല. അഡ്വക്കേറ്റ് മിനി ഇതുപോലെ തന്നെ എത്രയോ കാര്യങ്ങൾ ഈ ദിലീപ് വിഷയത്തിൽ ഞാനും അവരും തമ്മിൽ വാക്കുപോലും വരെ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് എൻ്റെതായ വേഷമുണ്ട് അതിനകത്ത്. പക്ഷെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ദിലീപിനെ പോലെ കേരളം കണ്ട ഏറ്റവും വലിയ സമ്പന്നനും ശക്തനുമായ ഒരു നടൻ അവർക്കെതിരെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രയോഗങ്ങൾ നടത്താൻ മേലായിരുന്നോ? ഞാൻ പറഞ്ഞത് ഞാൻ അത് സ്ട്രൈറ്റ് ആയിട്ട് പറഞ്ഞത്, അവരെ ഭീഷണിപ്പെടുത്തില്ല, അവരൊന്നും അങ്ങനെ ഭീഷണി പോകുന്നില്ലല്ലോ. അപ്പൊ അങ്ങനെയൊന്നുള്ള അത്തരം ഭീഷണിയിലൊന്നും വലിയ കാര്യമില്ല. ഒരു കാര്യം ഞാൻ സംഭവിച്ചിരിക്കുന്നു, ഒരുപക്ഷെ ഈ പറയുന്ന നടിമാർക്ക് പരാതി പറയാൻ ഭയമുണ്ടായിരുന്നു, അത് സത്യം, അത് ഞാൻ അംഗീകരിക്കുന്നു. ഇത്ര ചില ഭീതി അവരുടെ മനസ്സിലുണ്ടാകും. കാരണം ഇന്ത്യയിൽ ഇതുവരെ ഇങ്ങനെ ഒരു നടപടിയില്ല. അല്ലല്ല, ഒരു കാര്യം ഞാൻ പറയാം, എനിക്ക് അവസരം കുറച്ച് കിട്ടുള്ളൂ, രാഹുൽ അകഴിഞ്ഞ് പറഞ്ഞോളൂ. ഒരു കാര്യം ഞാൻ പറയാം, അതിനൊക്കെയുള്ള ഒരു അവസരമല്ലേ പെട്ടെന്നാണ് അതിനുള്ളൊരു അവസരമല്ലേ ഹേമ കമ്മിറ്റി കൊടുത്തത്? അതുകൊണ്ടല്ലേ നമ്മൾ ഇപ്പം ചർച്ചയ്ക്കാതിരിക്കുന്നത്. അവിടെ സിദ്ദിഖിനെതിരെ സിദ്ദിഖിന് നിയമത്തിന്റെ കീഴിൽ പൗരാവകാശ ബോധമുള്ള, മാനുഷിക ബോധമുള്ള, സാമൂഹിക ബോധമുള്ള ഒരാള് സിദ്ദിഖ് നിയമത്തിന് മുമ്പിൽ കീഴടങ്ങണം എന്ന് പറഞ്ഞാൽ സിദ്ദിഖ് എന്തായാലും ചെയ്യുന്നൊന്നും പേടിയൊന്നും അങ്ങനെയൊന്നും ആർക്കും ഉണ്ടാകത്തില്ല. അതൊക്കെ വെറുതെ അവസാനത്തെ 30 സെക്കൻഡ്. ശ്രീ രാഹുൽ ഈശ്വർ, ഈ ചർച്ചയിലെ താങ്കളുടെ പെർഫോമൻസ് കണ്ട് ഇഷ്ടപ്പെട്ട സിദ്ദിഖ് വിളിക്കുകയാണെങ്കിൽ കീഴടങ്ങുകയായിരിക്കും സാർ നല്ലതെന്ന് പറയുമോ? ഇല്ല, അവനിക്കറിയില്ല. പക്ഷെ എനിക്ക് റെജി ലൂക്കോസിന്റെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടു. പെട്ടെന്നൊരു കാര്യം പറയാം, ശ്രീ റെജി ലൂക്കോസ് അങ്ങ് എന്തുകൊണ്ട് സത്യം മറച്ചു വെക്കുന്നു? ദാവൂദ് ഇബ്രാഹിം നിങ്ങളെ കൊല്ലാൻ നോക്കിയില്ലേ? ശ്രീ ദിലീപിനെതിരെ പറഞ്ഞു ദാവൂദ് ഇബ്രാഹിം ഗോൾച്ചനും ഒരു വലിയ പടം നിങ്ങൾക്ക് നേരെ അയച്ചില്ലേ? ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ മറച്ചു വെക്കുന്ന എന്തിനാണ്? കുറച്ച് ഇമോഷണൽ ഡ്രാമ കളിക്കൂ. ഞാൻ ഇതിനു വേണ്ടി ത്യാഗം ചെയ്തു എന്ന് പറയൂ, ഞാൻ ഇതിനു വേണ്ടി പോരാടിയാണെന്ന് പറയൂ. നിങ്ങൾ ഇങ്ങനെ ചെയ്ത് ശരിയല്ല. ശ്രീ റെജി ലൂക്കോസ് നിങ്ങൾ ഇങ്ങനെ പിന്തിരിപ്പനായി മാറരുത്. ഒരു സെക്കൻഡ്, താങ്കൾ ഇങ്ങനെ ഡ്രാമ പറയുന്നത് എന്നാലല്ലേ വാല്യൂ ഉള്ളൂ. എന്നെ ആൾക്കാർ ആക്രമിക്കാൻ വന്നു ഇങ്ങനൊക്കെ പറയുമ്പോഴാണല്ലോ പോരാളിയുടെ ഒരു ഇമേജ് കിട്ടുന്നത്, ഇങ്ങനൊക്കെ പറയുമ്പോഴാണല്ലോ വലിയ പോരാട്ടം നയിക്കുന്നതാണ്. അതുകൊണ്ട് താങ്കൾ ഇങ്ങനെ പിന്തിരിപ്പനാവരുത്. ദാവൂദ് ഇബ്രാഹിം ഇല്ലാത്ത കഥയൊന്നും പറയുന്നില്ല. ശരി ശരി, അങ്ങനെ ഭീഷണിപ്പെടുത്തുന്നവരായാലും ഞാൻ ചോദിച്ച ചോദ്യം രാഹുൽ ഈശ്വരൻ മനസ്സിലിരിക്കട്ടെ. നമ്മൾ എല്ലാവരും നിയമം അനുസരിക്കേണ്ട പൗരന്മാരാണ്. നിയമത്തിന് മുൻപിൽ നിയമത്തിന് വിധേയപ്പെടുക എന്നുള്ളതാണ് ഏത് പൗരനും കരണീയമായിട്ടുള്ള കാര്യം. അത് സിദ്ദിഖിനും ബാധകമാണ് എന്നുള്ള കാര്യം ഓർത്താൽ നല്ലത്. വളരെ നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത 4 പേർക്കും സൂപ്പർ പ്രൈം ടൈം അവസാനിച്ചു. നമസ്കാരം.